ജലം ജീവന്റെ ഇരിപ്പിടം അത് അമൂല്യമാണെന്ന് നമുക്കറിയാം. 116 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് 35 ലക്ഷം ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ്. ആ കൂട്ടത്തിൽ ഇടുക്കിക്കാരനായ ഞാനുമുണ്ട്. മതവും രാഷ്ട്രീയവും ഒഴിവാക്കി എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ പറയണം, സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരളം. എല്ലാവരും ഓർക്കുക, മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. നീ കർത്താവിന്റെ അരുവിയിൽ നിന്നും ഒരുപാട് അകന്നു വരികുന്നു. നിന്നെ കാണുന്നതന്നെ എല്ലാവർക്കും ഭയമാണ്. നീ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി? ഇതൊരു കുംഭസാരമല്ലെങ്കിലും നിനക്കെല്ലാം തുറന്നു പറയാം. ഡോൺ ബോസ്കോ. ഇതെന്റെ 8365 ദിവസങ്ങളുടെ കഥ. തെരുവിൽ ജനിച്ച് തെരുവിൽ തന്നെ മരിച്ചു വീണു തെരുവിന്റെ രാജാവായിരുന്നു എന്റെ അപ്പൻ. ഇന്നലെ രാത്രിയിൽ കൊച്ചി നഗരത്തിൽ നടന്ന ഗുണ്ടാവേട്ടയിൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് സാത്താൻ കൊല്ലപ്പെട്ടു. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സാത്താൻ. പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ വെണ്ടുരുത്തി റെയിൽവേ ട്രാക്കിൽ വെച്ചാണ് സാത്താൻ ട്രെയിനിടിച്ച് മരിച്ചത്. ഗുണ്ടയെ പിന്തുടർന്ന സി എസ് ജീവനും ട്രെയിനിടിച്ച് മരിച്ചു. കണ്ണു തുറന്ന് കണ്ടോ മക്കളെ, ഈ കൊലക്കളത്തിലിട്ടാ ആ ചെകുത്താൻ നിങ്ങളുടെ അപ്പനെ ഒടുക്കിയത്. നിങ്ങൾ ഇപ്പൊ അതൊന്നും അറിയണ്ട. പിള്ളേരുടെ മനസ്സാ, ഒരു കനല് വീണാ പിന്നെ അത് കെടാൻ പാടാ. അപ്പാജി കെടാൻ പാടില്ലടോ. കൈവരയ്ക്കാതെ കാഞ്ചി വലിക്കാനും കണ്ണിച്ചോരല്ലാതെ കഴുത്തിറക്കാനും ഞാൻ ഇവരെ പഠിപ്പിക്കും. അന്ന് ഇവരിവരുടെ അപ്പന്റെ ചോരയ്ക്ക് പകരം ചോദിക്കും. അപ്പനിട്ട് പണിതവർക്കെല്ലാം മടക്കി പണി കൊടുക്കും. അതിനുശേഷമേ ഞാൻ ഇസ്രയേലിലേക്ക് മടങ്ങൂ. എന്നിട്ട് ഞാൻ മരിക്കൂ. സാത്താന്റെ മകനും സ്റ്റീഫന്റെ മക്കളും അന്നതൊരു കാഴ്ചയായിരിക്കും. കണ്ടിട്ട് നാലും മുട വിത്തുകളാ. അസുരവിത്തുകൾ, അസുരവിത്തുകൾ. ലോകസഭ രണ്ടു ദിവസമായിട്ട് ഏഞ്ചലും കുട്ടിയും കാണാനില്ല. കുട്ടിയെ കൊന്നേക്കാനാ അബ്ബാജിയുടെ ഓർഡർ. ഒപ്പം ആ വെല്ലാർപാടം ഗുരുദുവിനെയും. മനസ്സിലായോ? എന്നെ തെരഞ്ഞു നടക്കുന്ന കൊലയാളികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അമ്മ എന്നെ അനാഥാലയത്തിന്റെ മുറ്റത്ത് ഉപേക്ഷിച്ചു. അങ്ങനെ ഫാദർ അമ്പാറ എന്റെ വളർത്തച്ഛനായി, എന്റെ ഗുരുനാഥനായി. ഇവൻ തെരുവിലെ രാജാവിന്റെ മകനാ. അതുകൊണ്ട് തന്നെ ഇവന്റെ ചോരയ്ക്ക് ചൂടും ചുവപ്പും കൂടും. കൈ വളരുമ്പോൾ കയ്യൂക്കും, നെഞ്ചു വളരുമ്പോൾ നെഞ്ചൂക്കുമേറും. ഇവന്റെ അച്ഛനെ പോലെ
മറ്റൊരു ഗുണ്ടയായി ഇവനും നാടുവാഴാതിരിക്കാൻ പരിശുദ്ധമായൊരിടത്ത് ഇവൻ ആരെന്നറിയാതെ ഇവൻ വളർന്നു വരണം. വലുതാകുമ്പോൾ എൻ്റെ മകനെ ഒരു വൈദികനാക്കണം. ഒരു പുണ്യാളിൻ്റെ പേര് തന്നെ ഇവനിടണം. എല്ലാ നന്മകളോടെയും അന്നു മുതൽ ഞാൻ അനാഥനായി. അനാഥാലയത്തിൻ്റെ ഇരുട്ടിലായി എൻ്റെ ജീവിതം. ഈ അസുരവിത്തിൻ്റെ ജീവിതം. ഇത് മലയാള തുരുത്ത്. കായലിന് മീതെ സൂര്യൻ ഉദിക്കുമ്പോൾ മാർട്ടിയുടെ സർവീസ് ബോട്ട് വരും ഞങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ. ഇത് മാർട്ടി. ബോട്ടിന്റെ ഉടമയും കണ്ടക്ടറും ഒക്കെ ഇവിടെ തന്നെ. ഒരു മുറി പെൻസില് കൊണ്ട് ഒരു വസന്തം വരച്ചു തീർക്കുന്ന മാർട്ടി. ചിത്രങ്ങൾ വരച്ച് ആർട്ട് ഗാലറി കൊണ്ടുപോയി കണക്ക് പറഞ്ഞു വെക്കുന്ന സ്വഭാവമാണ് ഇവക്ക്. എന്നെ സ്നേഹിച്ച ആദ്യത്തെയും അവസാനത്തെയും പെൺകുട്ടി. ഇത് മലയാളത്തുരുത്ത് സെമിനാരി. പള്ളിമണിയടികളും കുന്തിരിക്കത്തിന്റെ സുഗന്ധ പുകയും ഉയരുന്ന വിശ്വാസത്തിന്റെ കോട്ട. ടീച്ചർ എന്താ വൈകി? മാർട്ടിയുടെ ബോട്ടല്ലേ, ഇനി എത്തണ്ടേ? ശരിയാ. മെസ്സി, മേഹുൽ, സക്കറിയ, ജോൺ, ആനന്ദ്, ഞങ്ങൾ സ്നേഹിതരാണ്. കളമശ്ശേരി പോളിടെക്നിക്കിലെ രണ്ടാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. ലയത്തിലെ തീപ്പൊരികളുടെ ചൂട് എന്നെ പൊള്ളിച്ചിരുന്നില്ല, അതിലേറെ ചൂടായിരുന്നു എൻ്റെ ഉള്ളി. അരുണേ, ഞങ്ങളോട് പുതിയ ഫ്രാഞ്ചൈസി എടുത്തവൻ. എന്റെ ട്രിഗറിലാണ് ഇവളുടെ ആയുസ്. പോലീസ് പൊക്കോ, നിനക്ക് മടങ്ങി പോകാൻ അര മിനിറ്റ് കൂടി ഞാൻ തരും. നിന്നെ മടക്കാൻ എനിക്ക് അര സെക്കൻഡ് പോലും വേണ്ട. പോലീസിന്റെ വെടിയേറ്റ് പത്താംകുളത്തിൽ ഫ്രാൻസി കൊല്ലപ്പെട്ടു. നന്നായി, പിശാചൊക്കെ ചാവണം.
ബോട്ട് വരുവോടാ? അടങ്ങട വരും. തന്ത്രി കേസ് വഴിത്തിരിവിൽ ഉച്ച കഴിയുമ്പോ ഓരോരിക്കും. നീയൊക്കെ ആ ഡോണിനെ കണ്ട് പഠിക്കും. ആരൂരെ ഇല്ലാത്തവൻ ബോട്ടും കയറി കായലും കടന്ന് ഇവിടെ പഠിക്കാൻ വരുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളും പഠിക്കാനാണെന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് കണ്ട തിയേറ്റർ മുഴുവനും കയറി ഇറങ്ങി നടക്കും. പഠിക്കാൻ വന്നാ പഠിക്കണം, അല്ലാതെ ക്ലാസ് കയറാതെ ചുറ്റിക്കറങ്ങി നടന്നാലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. ഡോൺ എന്താ ഈ കാണിച്ചേ? ഒന്നാം റാങ്ക് കിട്ടിയതിന് അഹങ്കാരമാണോ? എവിടെയും തലയ്ക്കുമീതെ വട്ടവട്ട പറക്കുന്ന കറുത്ത യൂദാസുകൾ, നഗരത്തിലെന്നും കേൾക്കുന്ന അശുഭവാർത്തകൾ, രക്തത്തിൽ കുതിർന്ന ഇരകളുടെ കരച്ചിലുകൾ, അത് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമാണ്. ഡോണി സൂക്ഷിച്ച്. എന്താ? എല്ലാ പരീക്ഷയിലും ഇങ്ങനെ നൈസ് മാർക്കും കപ്പും മേടിച്ചുകൊണ്ട് നടന്നാ മതിയോ? നമുക്കൊരു ഹോളി ഫാമിലി ഒക്കെ വേണ്ടേ? മണി അഞ്ചര. എന്താ പ്രദേശം വൈകിയത്? ബോട്ട് വൈകിയോ? ഇത് ഏത് പള്ളി നടിച്ചു മാറ്റിയ കാസയാ? ഇത് കാസയല്ല ചോ, ഇത് എനിക്ക് ട്രോഫിയാ. ചെല്ല് ചെല്ല്, കുസിനിയിൽ ഒരു പന്നിക്കുട്ടനെ വെട്ടിയിട്ടുണ്ട്, ചെന്ന് പോയി മുണങ്ങ്. ആർത്തി കണ്ട, ആർത്തി കണ്ട. നന്മറിഞ്ഞ പറഞ്ഞേ സുസ്തി കർത്താവ് നിർദ്ദേ കിടക്കണു പാടേ ചാകല്ലേ. എന്താണിത് ജോണേ? കുളമായടാ. ഇത് ഏത് മാതാവിന്റെ ആണ്? ഇത് പത്താം നൂറ്റാണ്ടിൽ ഇറ്റലി ജീവിച്ചിരുന്ന സിസ്റ്റർ നയൻസ് ആണച്ചോ. വിശുദ്ധയാക്കിയതാണോ? എടാ പൊടിയ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കെന്നഡ അച്ഛാന്ന് വിളിക്കരുതെന്ന്. എടാ ഫാദർ മുള്ളു മുരിക്കൻ, മനസ്സിലായ? വാഴ്ത്തപ്പെട്ടവളെ. ഇപ്പൊ ഏത് നഴ്സറി പഠിക്കണ കൊച്ചും പെണ്ണിനെ കണ്ട കള്ള് കണ്ട ഈച്ച പോലെ വട്ടം കൂടും. അതാ കാലം. നമ്മുടെ മോളെ നമ്മള് സൂക്ഷിക്കണം സ്രാങ്ക. അതെ, ഞാൻ പറഞ്ഞായി താൻ അവളോട് പറയണ്ട. താൻ അവളുടെ മെക്കെട്ട് കളയാൻ പോണ്ട.
എല്ലായിടത്തും കറണ്ട് ഉണ്ടല്ലോ, എന്താ ഇവിടെ മാത്രം ഇല്ലാത്ത? എനിക്കറിയില്ല, അങ്ങനെ എല്ലായിടത്തെയും പോലെ അല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. അതെ, എല്ലായിടത്തെയും പോലെ അല്ല. ഇത്തവണയും കറണ്ട് ബിൽ അടയ്ക്കാൻ തന്ന കാശെടുത്ത് കുപ്പി മേടിച്ചല്ലേ. ഈ ഡെന്നി സാർ അപ്പനെ ചീത്തയാക്കുന്നത്. അതെ, സാങ്കപ്പഴും മധുര പതിനേഴിക്കണം തുള്ളി കളിക്കാണല്ലോ ചീത്തയാവാൻ. ഞാൻ പണ്ടേ ചീത്തയാ, പക്ഷേ നീ ഇനി ചീത്തപ്പേര് കേൾപ്പിക്കായിരുന്നാ മതി. കേട്ടോടി, നമ്മുടെ മോളെ നമ്മള് സൂക്ഷിക്കണം സാങ്ക. രണ്ടാനപ്പനായതുകൊണ്ട് അവൾക്ക് എന്നെ ഒരു പേടിയില്ലടോ. അവളുടെ അമ്മയുടെ ഒരു കെട്ടുവള്ളം. ഇവളെ ഇങ്ങനെ അഴിച്ചു വിട്ടാ പോരാ സാങ്ക്, ആരുടെയെങ്കിലും കയ്യില് ഏൽപ്പിക്കണം. എല്ലാവർക്കും നിന്റെ ടിക്കറ്റ് കീറാൻ അതിരതി. അതെന്താ അങ്ങനെ? എന്റെ പ്രിയനെ, നീ എത്ര സുന്ദരൻ! നമ്മുടെ ശയ്യാതലം ഹരിതമോഹനമാണ്. ദേവദാരു കൊണ്ട് ഉത്തരവും സർലവൃക്ഷം കൊണ്ട് കഴുക്കോലും തീർത്തതാണ് നമ്മുടെ ഭവനം. ഫോട്ടോ കണ്ടിട്ട് സിസ്റ്റർ മേരിയെ പോലെ ഉണ്ട്. നോക്കിക്കാത് പിടിക്കടോ. മേരിക്ക് എന്താ കനം? ഫാദർ ലൂയിസ്, നിന്റെ കഴുത്തിൽ എന്താടാ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. കർത്താവേ, നീ വീണ്ടും പഴച്ചിലടാ. കളിയാക്കണ്ട, ഞങ്ങൾക്ക് ഇതൊന്നും ശിക്ഷകളല്ല. അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ ഇവിടെ പഠിക്കുന്നു. ശരി, അച്ഛൻ കുഞ്ഞിനെ ഞാൻ കളിയാക്കുന്നില്ല. എന്റെ ഹൃദയം ഉണർന്നിരുന്നു, അതാ എന്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. സോങ്സ് ഓഫ് സോളമൻ. കൊള്ളാം, ബൈബിളിലെ പ്രണയം പഠിക്കാം, പക്ഷെ ഉള്ളിലെ പ്രണയം പറയാൻ പാടില്ല. എന്തൊരു വൈരുദ്ധ്യാത്മക ആത്മീയ വാദം! എന്നിലെ അലയാഴിക്ക് എന്തിനീ അസ്വസ്ഥത? പിന്നെയും നിന്നെ കാണാൻ. ഞാൻ കോളേജിൽ പഠിച്ച ഓനി മാസ്റ്റർ കവിതയാണ്. എന്റെ രണ്ട് പെയിന്റിങ്സ് ഇന്നൊരു സായ്പ് മേടിച്ചു, അതുകൊണ്ട് ബോട്ടിന്റെ സിസി അടയ്ക്കാൻ പറ്റി. ഇത് സി സി അടച്ചതിന്റെ ചെലവാ. എന്തത്? സോങ്സ് ഓഫ് സോളമൻ, പുതിയ വ്യാഖ്യാനം. നീ വായിക്കേണ്ട ബുക്ക. നീ ഒരു ചൂടന. ബൈബിളി തൊട്ടാണായിട്ട് ഞാൻ പറയാം, നീ ഒരു പള്ളിയിലച്ഛനാവേണ്ട ആളല്ല, പിള്ളേരുടെ അച്ഛനാവേണ്ട ആളാ. ഇതൊരു ജയില, വിശ്വാസത്തിന്റെ ജയില്. നീ ഇവിടത്തെ തടവ് പുള്ളി, ഈ മതില് നീ ചാടും. എനിക്ക് ശബിക്കാൻ ആണെങ്കിൽ മൂത്ത് നോക്കി പറഞ്ഞൂടെ. തന്റെ മുഖത്ത് നോക്കിയാ തന്നെ ഞാൻ സ്നേഹിച്ചു. കുട്ടിയെ റെക്ടർ അച്ഛൻ വിളിക്കുന്നു, അതിങ്ങി തന്നേക്ക്. ഇത് സെമിനേരിയാണ് അറിയാലോ. നോക്കൂ, ഇതൊക്കെ കുട്ടിയുടെ തന്നെ ഇരിക്കട്ടെ. ബിഷപ്പ് ഹൗസ് വരെ ഒന്ന് പോയിട്ട് ആ പ്രൊക്രൈറ്റർ അച്ഛനെ ഒന്ന് കാണണം. അവിടുന്ന് രൂപ തരും, അതും വാങ്ങി വരണം. ഇന്ന് രാത്രി വേണ്ട, നാളെ മടങ്ങിയാ മതി. ശരി, സൂക്ഷിക്കണം. ശരിഫ, അങ്ങനെ 9 പി യൂസ് കാലം ചെയ്ത കാലത്ത് ബിഷപ്പ് ഹൗസിലേക്ക് പ്രൊക്രൈറ്റർ അച്ഛനെ കണ്ട് നാളെ രാവിലെ മടങ്ങും. വളരാൻ തുടങ്ങിയാൽ വെട്ടിമാറ്റം പ്രയാസമുള്ള ചില ബന്ധങ്ങളുണ്ട് ജീവിതത്തിൽ.
അവയ്ക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തരുത്. ടീച്ചർക്ക് തെറ്റി, മാർട്ടി എന്റെ ഫ്രണ്ടാ. അച്ഛൻ കുട്ടികൾക്ക് ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്ന് കാനോൺ നിയമത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. ആ രാത്രി നഗരത്തിൽ പലതും സംഭവിച്ചു. ആ യാത്ര എന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ സോളിഡ് ആന്റിക് ഡീലറെ തൊട്ടാൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. സോളിഡ് ആന്റിക് ഡീലർ അല്ല, സോളിഡ് ക്രിമിനൽ ഡീലർ. ഈ സിറ്റിയിൽ നടക്കുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെയും പ്രോട്ടഗോണിസ്റ്റ്, ഗ്രാൻഡ് ഫാദർ ഓഫ് ദി ഡാർക്ക് വേൾഡ്, അതാണ് ആ ജൂതൻ അബ്ബ മോറ. അബ്ബാജി, ആ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് നമ്മുടെ വോയിസ് പൊറുതിമുട്ടി. അബ്ബാജി, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും. അവനും അവന്റെ കസ്റ്റംസ് ഭാര്യയും കളി പത്താങ്കളത്തിനോടാ. അബ്ബാജി, എന്റെ മോത്തുമൊക്കെ അയാള് ഈ കുടുംബത്തെ മാഫിയ ഫാമിലിന്ന് വിളിച്ചത്. ഇനി നമ്മുടെ കുറുകെ ഈ കുശാശികൾ വലവെക്കരുത്. സൈറ ASP ഷേഖ് മുഹമ്മദിന്റെ വൈഫ്, കസ്റ്റംസ് പ്രിവെന്റീവ് ഓഫീസർ. അബ്ബാജി, വി വിൽ ഫിനിഷ് ഓഫ് ദം. പിള്ളേര് ചിന്തിക്കുന്നത് ശരിയാ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അതില്ലെങ്കിൽ പത്താങ്കളത്തിന്റെ കളികളൊക്കെ ഇതോടെ നിർത്തേണ്ടി വരും. പേടിപ്പിക്കേണ്ടടുത്ത് പേടിപ്പിക്കണം. ആ ASP ഷേഖ് മുഹമ്മദ് പൊട്ടിക്കരയണം മക്കളെ. അതെനിക്കൊന്ന് കാണണം. മഹദർ കുജറാവുകളെ എന്ത് ചെയ്യണമെന്ന് തന്റെ അബ്രഹാം പറഞ്ഞിട്ടുണ്ട്. തട്ടിക്കളയണം. അരോൺ, ASP ഷെയ്ഖിന്റെ ഭാര്യ സൈറ എന്നും രാവിലെ ജോഗിങ്ങിന് സ്റ്റേഡിയത്തിൽ വരാറുണ്ട്. ഇങ്ങനെയൊക്കെ ബോട്ടിന്റെ കയറ് കുറ്റി കെട്ടി നടന്നാ മതിയാ. നിന്റെ കഴുത്തിന് ഒരു കെട്ടൊക്കെ വേണ്ടേ? ഞാനൊരു ആലോചനയായിട്ട് നിന്റെ അടുത്ത് വരുന്നുണ്ട്. വേണ്ടാന്ന് മാത്രം പറയരുത്. ചെറുക്കൻ നല്ല രൂപതയില. അടുത്ത മാസം ജയിലിൽ നിന്ന് അവൻ പരോളിലിറങ്ങും. കെട്ട് കഴിഞ്ഞ അവൻ അങ്ങ് പൊക്കോളും. പിന്നെ നിനക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. കല്യാണത്തിന് കല്യാണമായി, പേരിന് നിനക്കൊരു അംഗരക്ഷകനും ആയി. ഏത് പോലീസ്? രാവിലെ ഓടാനിറങ്ങിയ ASP വൈഫിന് ക്വട്ടേഷൻ കിട്ടി. ഐ വിറ്റ്നസിന്റെ കൊലപാതകയുടെ മോന്ത നീ വരച്ചിരുന്നു. സാറ് പൊക്കോ, ഞാൻ ഈ വേഷം ഒന്ന് മാറിയിട്ടാണ്. ചേച്ചി ചേച്ചി, ചാല് വിട്ടോ, ഞാനൊന്ന് പോയിട്ട് വരാം. സാറേ വരച്ചു തുടങ്ങിയിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല. ആ അതെ അതെ.
ജീവൻ ബൈപ്പാസ് ന്യൂട്ടൺ. ആ സ്ത്രീയെ കൊന്നത് ഇയാളാണ്. അല്ല, താൻ വരച്ചു തെറ്റി. തന്റെ തലവര തെറ്റാതിരിക്കാനാണ് ഞാൻ തെറ്റിച്ചത്. മനസ്സിലായ? ഇയാളെയാണ് താൻ കണ്ടതെന്ന് പോലീസുകാര് പറഞ്ഞാൽ അതാണ് ശരി, മറ്റെല്ലാം തെറ്റാണ്. അല്ല, അച്ഛൻകുട്ടിക്ക് അറിയില്ല പത്താംകളത്തിലെ ആരോ ഉണ്ട്. അഞ്ച് ജൂതന്മാരാണ് ഈ നഗരം അടക്കി ഭരിക്കുന്നത്. അബ്ബ എന്നൊരു കടൽക്കഴവനും അയാളുടെ നാല് പേരക്കുട്ടികളും. അതാണ് പത്താംകളം. ആ പൂച്ചക്കണ്ണൻ ആരോ ഉണ്ട്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. കണ്ണു തന്നിരിക്കുന്നത് കാണാൻ മാത്രമല്ല, കാണാതിരിക്കാൻ കൂടിയാ. അറിയോ, അച്ഛൻകുട്ടി രാവിലെ കണ്ടത് ആരോണിനെ അല്ല, ബൈപ്പാസ് ന്യൂട്ടനെയാണ്. ഇല്ല, ഞാൻ കണ്ടത് തന്നെ ഞാൻ പറയും. ഇവൻ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട മാർട്ടി, ഇവനെ സോമശേഖരൻ സാറ് സമ്മതിപ്പിച്ചോളും. ഇങ്ങോട്ട് വാടാ, വളർക്ക നടക്കണ നായ അങ്ങോട്ട്. നിന്റെ കാല് പിടിക്കണം. ഞങ്ങളെയും പിണക്കിട്ട് മാലാക കുഞ്ഞിനെ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? അല്ല പിന്നെ. നീ രാവിലെ കണ്ടതേ പത്താംകുളത്തിലെ ആരോണിനെ അല്ല, ബൈപ്പാസ് ന്യൂട്ടനെയാ. ദേവേനി എന്റെ ആത്തകലം മുളകു തേക്ക്, അപ്പൊ സമ്മതിക്കും. ഒരാളിപ്പാ, ഇനി ചുട്ടി കുത്തി തുടങ്ങിക്കോ. മാട്ടി പോയില്ലേ? അവൻ സമ്മതിച്ചോളൂ മാട്ടി. ദേവാനി തൊണ്ടമുളക് അരക്കാൻ തുടങ്ങി. എല്ലാവരും കൂടെ അവരെ കൊല്ലുപോയിച്ചു. അവൻ സമ്മതിച്ചു മാറ്റി, എടുത്തോണ്ട് പോ. എല്ലാ സത്യവും പറയാനുള്ളതല്ലത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലടാ. കൊച്ചേ, എടുത്തോണ്ട് പോ. നീ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന എന്റെ പേര് നിനക്ക് അറിയണോ? ചുള്ളിക്കൽ വസീമൽ. മോനെ, സെൻട്രൽ സ്റ്റേഷനിലെ മുളക് പരിപാടിക്ക് ഐസ് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. പോമ്പാറയിലെ വൈദ്യരുടെ കയ്യിൽ ഒരു പച്ച വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. സക്രിയ മരുന്നിട്ട് കഴിഞ്ഞടാ. ആനന്ദ്, ഏതാടെ പത്താംകളം? അമ്മച്ചി പറഞ്ഞ കേട്ടറിയേ ഉള്ളൂ. 10 ഗുണ്ടകൾ ചേർന്നൊരു കമ്പനിയാടാ പത്താംകളം. മണ്ണ്, പെണ്ണ്, പലിശ, ചൂത്, വാതുവയ്പ്, കഞ്ചാവ്, കൊല, കൂലിത്തല്ല്, കള്ളവാറ്റ്, കള്ളനോട്ടൽ, ഈ 10 പാപങ്ങളുടെ മൊത്ത വ്യാപാരികളാ പത്താംകളം പന്നികൾ. ഇന്നടാ എന്റെ മുഖം മറന്നതിനുള്ള പ്രതിഫലം. എടുത്തോ.
കാശ് എനിക്ക് വേണം. എന്റെ യേശു ഭഗവാനെ. അല്ല മാർത്തി, നമുക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, രാവിലെ തന്നെ ഇവൻ എന്തിനാ ഈ കൊലപാതകം കാണാൻ പോയത്? മാർത്തിയെ, എനിക്കൊന്നും അറിയില്ല ചേച്ചി. ഇന്നലെ വൈകിട്ട് ബിഷപ്പ് ഹൗസിലേക്ക് പോയത് വെളുപ്പാങ്കാലത്ത് മടങ്ങി വരുന്ന വഴിയാ വിറ്റ്നസ് ആയത്. ടീച്ചറെ ഫെറി എത്തി. പോലീസ് അവനെ, എനിക്കറിയാം അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഒരാളുടെ മാത്രം എടുക്കൊണ്ടാ മാർത്തി. അതൊന്നും അല്ല ടീച്ചറെ, നമ്മളെപ്പോലെ തന്നെ ആ പാവം ടീച്ചർക്കും ശരിക്കും സങ്കടമായല്ലേ. നീ സത്യം പറ, പോലീസ് അവനെ ശരിക്കും പെരുമാറിയോ? തല്ലിയോ മാർത്തി? പക്ഷെ അതല്ല അവന്റെ മനസ്സിനാ കൊണ്ടത്. അയാളുടെ നാല് പേരെ കുട്ടികളും, അതാണ് പത്താംകളം. അവർ വിധിക്കും, പോലീസുകാരതനുസരിക്കും. ബൈബിളിലെ പറുദീസ അല്ല കൊച്ചി. നിന്റെ രാത്രിയാ, നിനക്ക് വേണ്ടിയാടിയിലെ രക്തമാകുന്നു ഇതെല്ലാരും വാങ്ങി പാനം ചെയ്യുവിനോടേ. അങ്ങയുടെ തിരിരക്തം പാനം ചെയ്യാനുള്ള കൊതി കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ റെട്രച്ചിനെയും കുഷച്ചിനെയും പറ്റിച്ച ഈ വീഞ്ഞും തൊട്ടുകൂട്ടാൻ കുശിനെയും ലിവർ ഫ്രെയും അടിച്ചു മാറ്റിയത്. ഞങ്ങളോട് പൊറുക്കണമേ. എനിക്ക് വേണ്ട ഈ രക്തം. ഇതെല്ലാം ഉണക്ക മുന്തിരി കറുപ്പട്ടിട്ട് നീറ്റെടുത്ത സാധനടാ. അങ്ങനെ നീ ഒരാൾ മാത്രം നല്ലവനാവണ്ട, കുടിക്കടാ. കൽപ്പിക്കുന്നവനും ശാഠ്യം പിടിക്കുന്നവനും നാശം. അവരുടെ അന്ത്യം വേഗത്തിൽ വരും. പ്രതികാരം എന്റേതാകുന്നു പകപോക്കിലും. പാതിരാക്ക അവന്റെ ഒരു സുവിശേഷം. കുമ്പസരിക്കുമ്പോ നിനക്ക് ഞങ്ങളെ ഒറ്റ കൊടുക്കാനല്ലേ നീ ഇപ്പൊ പുണ്യാളനാകുന്നത്. അവനവിടെ കിടക്കട്ടെ അച്ചു. അച്ചു ഞങ്ങളെ ഡോണ് ഉള്ളു കത്തിരിക്കുമ്പോ പാട്ടുകാരൻ മൂത്തിരിക്കാവന. അച്ചു കണ്ടിട്ട് ചങ്ങലക്കിടേണ്ടി വരും എന്നാ തോന്നുന്നത്. ഫാദർ അമ്പാറ നാളെ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ടല്ലോ, ഇവന്റെ ധ്യാന ഗുരു അല്ലേ. പുണ്യാള അങ്ങോട്ട് വരട്ടെ. എന്റെ കർത്താവേ, ഇനി ആ ഓൾഡ് ഗുണ്ടേ കൂടെ വന്നാ മതി, എല്ലാം തികഞ്ഞു. അച്ചോ മിശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആ ഇടക്കിടക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്പാറ ഷാജിയാടാ വന്നേ. ഏ പാമ്പിനെ കൊല്ലാനും പാടില്ല, തൊലി എടുക്കാൻ വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളുടെ എന്റെ മോനെ. നിന്റെ അപ്പനെ വെട്ടണോ അതോ വരട്ടണോ? അഞ്ചു പിന്നാവൻ വിളിച്ചു പറ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഡോണത്തിയടാ. ഡോണ്? അയ്യോ മദർ സുപ്പീരിയർ. ആ ഹലോ ഫാദർ അമ്പാറ. എന്ത് ഇന്റർനെറ്റിൽ വ്യാപകമായിന്നാ നമ്മുടെ കപ്പ്യാരു ദേവസ്കുട്ടിയുടെ? ഷോ എന്റെ ദൈവമേ, സൈബർ സെല്ലിലേക്ക് വേഗം വിളിച്ചു പറ. പണി പാളി. ഛേ, കൂടെയിലെ പാമ്പ് പോലെ ഇടവക്കാരെ, എപ്പ വേണേലും തിരിഞ്ഞു വത്താം. ഹോ ഇവന്മാരോരുമ്പിട്ട മാർപ്പാപ്പയ്ക്ക് പോലും ഡീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് ഈ ഫാദർ അമ്പാറ പാവം. ഷോ
ദേ വരുന്ന അടുത്ത കുരിശ്. ഹലോ മിണ്ടാടിയട പന്നി, കയ്യും കാലും അടിച്ചോടിക്കും ഞാൻ. സാത്താൻ ഭീകരനല്ല. ഫാദർ, ഹൂ ഈസ് ദിസ് സാത്താൻ? നീ തന്നെയാണ് സാത്താൻ. എടാ നിന്റെ സാത്താൻ നീ തന്നെയാണ്. സൈലൻസ്. മനുഷ്യരെ അല്ല, മനുഷ്യന്റെ യുക്തിബോധത്തെയാണ് മതങ്ങൾ സാത്താൻ എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ മതങ്ങൾ ഭയക്കുന്നതും ഈ യുക്തിബോധത്തെയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യുക്തി കൊണ്ടാണ് കുർബാന ദർശിക്കുന്നതെങ്കിൽ അച്ഛൻ രാവിലെ കുറച്ച് പുളിച്ച അപ്പവും ഇന്നുകൊടുത്ത് അകത്താക്കുന്നു. ഇനി അതല്ല, ഭക്തി കൊണ്ടാണ് നിങ്ങൾ കുർബാന കാണുന്നതെങ്കിൽ അത് യേശുവിന്റെ തിരുശരീരവും തിരു രക്തവുമാകുന്നു. യുക്തി തന്നെയാണ് സയൻസ്. പിള്ളേരെ പഠിപ്പിക്കുന്നത്, അതായത് ഈശ്വരൻ ഹിന്ദു അല്ല, ക്രിസ്ത്യാനി അല്ല, ഇസ്ലാം അല്ല. അപ്പൊ ഈശ്വരന്റെ ജാതി എന്ത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പുളിക്കടവിലും കുംഭസാരക്കൂട്ടിലും ഒളിഞ്ഞു നോക്കി നോക്കി എല്ലാം ഒളിഞ്ഞു നോക്കാൻ ത്വരയുള്ള ചില ലോഹയിട്ട ചാരന്മാർ എനിക്കും ഈ സെമിനാരിക്കും നിത്യ കുരിശായി ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്താച്ചോ പൊടി ചുക്കിലി കുരിശോ? ദേ അച്ഛനോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് കുരിശെന്നല്ലെന്ന്. ഐ ആം കുഷ്. കുഷ് പോൾ. ഫാദർ കുഷ്. നടുക്കുന്നൊരു അക്ഷരം വെട്ടിക്കളഞ്ഞോണ്ടൊന്നും കുരിശ് കുഷാവൂല. ഓ, കർദിനാൾ പിതാവ് അറിഞ്ഞിട്ട പേര് തന്നെ കുഷ്. കുരിശ് കുരിശ് കുഷ്. കുഷ് പോയാ. അയ്യോ കൈ. അച്ഛനെ രക്തച്ഛൻ വിളിക്കുന്നു. ഓ, എന്ത് പറ്റിയച്ചോ? ഏ, വായുഗോപാൽ. എന്ത് വായുഗോപാൽ? കാലത്തെ പോത്തും കോഴിയൊക്കെ എടുത്ത് വിഴുങ്ങുമ്പോ ആലോചിക്കണേ, ഇതിന്റെ പേര് വായുഗോപെന്നല്ല ദൈവഗോപെന്നാ. ഒരു കുഷ് അച്ഛൻ. സെന്റ് ഫ്രാൻസിസ് അസീസി ഈസ് ദി. ഇങ്ങോട്ട് വാ, പഠിപ്പിച്ചു തീർന്നില്ല. അച്ഛോ, അച്ഛനെന്നെ വിളിച്ചു എന്നാ ദുഷിച്ച കുശച്ചൻ പറഞ്ഞു. എന്താണാവോ കാര്യം? ആ ഡോണ്ണ എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. പെട്ടെന്നൊരു കൗൺസിലിംഗ് കൊടുത്താ അത്രയും നല്ലത്. എന്താ അഭിപ്രായം? ഓഹോ, അത് ശരി. അപ്പൊ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി അച്ഛനെ തല്ലിക്കൊല്ലണം. അതാണ് പ്ലാൻ അല്ലേ? വേണ്ട അച്ഛോ. ദേ ഞാൻ ആദ്യം അവന്റെ തലക്ക് പിടിച്ചൊന്ന് കുമ്പസാരിപ്പിച്ചു നോക്കട്ടെ, എന്നിട്ട് മതി അച്ഛന്റെ കൗൺസിലിംഗും ട്രീറ്റ്മെന്റും ഒക്കെ. ഹലോ, എടാ ഒബ്രോൺ മാള്, എടാ ഒബ്രോൺ മാളിൽ കിട്ടില്ല ഇത് ഗോൾഡ് സൂക്കി പോ. പോയോ? ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അച്ഛനോ അതോ റൗഡിയോ? അത് അച്ഛനെ ഇതുവരെ മനസ്സിലായില്ലേ, ഇതാണ് ലോയ്ക്കുള്ളിലെ റൗഡി. അച്ഛൻ സൂക്ഷിച്ചോ, ഈ ഗുണ്ടയെ ഇങ്ങനെ കയറൂരി വിട്ട ഈ സെമിനാരി ഒരു സെമിത്തേരിയാവും. കുഷ് പറഞ്ഞില്ല എന്ന് വേണ്ട. മോനെ ഡോണേ, ഞാൻ നിന്റെ വളർത്തച്ഛൻ മാത്രമല്ല, സ്പിരിച്വൽ ഗുരു കൂടിയാണ്. പറ മോനെ, എന്താ മോന്റെ പ്രശ്നം? മറ്റാരുടെ കുരിശിലാണ് എന്നെ തറച്ചിരിക്കുന്നത്? എന്നാ പിന്നെ ബ്രദറിന്റെ കുരിശിൽ വേറെ ആരെങ്കിലും കയറി കിടപ്പുണ്ടാവും. ഈ ലോകത്തിൽ അങ്ങനെ ഒരു കുരിശും കാലിയായി കിടക്കാറില്ല. എന്നാ പിന്നെ പാപങ്ങൾ വേഗം പറഞ്ഞു തുടങ്ങിക്കോ. എനിക്കേ ബ്രദറിന്റെ പ്രായത്തിലുള്ള പിള്ളേരുടെ പാപങ്ങൾ കേൾക്കാൻ വലിയ ഇഷ്ടം. കണ്ണടച്ച ആ മുഖം മാത്രം. എടാ ബോട്ടുകാരി ഉണ്ടക്കണ്ണിയല്ലേ നിന്റെ ഉറക്കം കിടന്ന സുന്ദരി, എനിക്കറിയടാ അവള് നിന്നെ കൊണ്ടേ പോകൂ. കണ്ണടച്ച കൺമുന്നിലെ പത്താംകളത്തിൽ ആരുണ്ട മുഖം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ പോലീസുകാരന്? ഈ ലോകത്ത് അനാഥന് സത്യം പറയാൻ അവകാശമില്ലേ? അനാഥൻ പറയുന്ന സത്യം സത്യമല്ലേ? ഇവിടെ എല്ലാരും പറയുന്നു ഞാൻ നല്ലവനല്ലെന്ന്. നീ നല്ലവനാവണ്ടടാ, സമൂഹം ആരെ നോക്കി നല്ലവനെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരെല്ലാം പേടിത്തൊണ്ടന്മാരായിരുന്നു, ഭീരുക്കൾ. ഛേ, പണ്ട് നീ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ, നിന്റെ അപ്പൻ ആരാണെന്ന്? എന്നാ കേട്ടോ, നിന്റെ അപ്പൻ ഈ നാട് വിറപ്പിച്ച ഒരു ഗുണ്ടയായിരുന്നു. അവന്റെ ഇരട്ടപ്പേര് കേട്ടാലേ, കേരള പോലീസിന്റെ മാത്രമല്ല സാക്ഷാൽ പത്താംകളത്തിന്റെയും ചങ്കിടിക്കുമായിരുന്നു. പോകാൻ പറടാ പത്താംകളം അന്നികള്. ദാവീദ്. ആ പേരിൽ അവനിവിടെ ആരും അറിയില്ല. നിന്റെ ശരീരത്തിൽ ഓടുന്ന ചോര ഒരു ഗുണ്ടയുടേതാണ്, അതാ നിനക്ക് ഇത്ര ചൂടുകൂടാൻ കാരണം. ചന്ത ഗുണ്ടയുടെ മകൻ വാടക ഗുണ്ടയാകാതിരിക്കാനാ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ അനാഥാലയത്തിന്റെ വാതിലിൽ ഉപേക്ഷിച്ചിട്ട് പോയത്. അവരിപ്പോഴും നിന്റെ പിന്നാലെയുണ്ട്.
നിന്നെ കാണാൻ വേണ്ടി മാത്രം അവരുടെ എപ്പോഴും വരും. അറിയോ നിനക്ക്? നീ വൈദികനാവുന്ന ദിവസം അവർ നിന്നെ വന്ന് വിളിക്കും മോനെയെന്ന്. ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ അനാഥനല്ല, നീ തീക്കുരുത്ത വിത്താടാ. ഒരു മുള്ളുവാക്കി പോലും നീ വാടരുത്. നീ നിന്റെ അപ്പനെ പോലെ നെഞ്ചും വിരിച്ച് നടക്കടാ അസുര വിത്തേ. സത്യം പറഞ്ഞ കുഴപ്പമായ എന്താ കുട്ടി ഇവിടെ ഒറ്റയ്ക്ക്? ഒന്നുമില്ല. എന്താണെങ്കിലും പറഞ്ഞു. ടീച്ചർ, ഈ സാത്താനെ അറിയോ? അറിയും. പഠിച്ചിട്ടില്ലേ, ദൈവത്തോട് യുദ്ധം ചെയ്തവനാണ് സാത്താൻ. അല്ല, ദൈവത്തിനെതിരെ വിപ്ലവം നയിച്ച മാലാഖയാണ് സാത്താൻ. എന്റെ അച്ഛനും ഒരു വിപ്ലവകാരിയായിരുന്നു. സക്രിയ, എന്റെ അച്ഛൻ മരിച്ചത്. അല്ല, എന്റെ അപ്പനെ കൊന്നത്. ഡോണെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്? നിന്റെ മനസ്സിൽ ഏതോ ചെകുത്താൻ കേറിയിട്ടുണ്ട്. അതെ, ചെകുത്താനല്ല, സാത്താൻ, എന്റെ അപ്പൻ. മുളകരക്കാനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എനിക്കറിയേണ്ടത് ഐ വിറ്റ്നസിന്റെ ശരിയായ പേരാണ്. സാറേ, ഞാൻ പറഞ്ഞല്ലോ, മാഡത്തെ കൊന്നത് ബൈപാസ് ന്യൂട്ടൺ, കണ്ടത് ചുള്ളിക്കൽ വസീം അലി. അത് DYSP സോമശേഖരൻ മുളകരച്ചുണ്ടാക്കിയ കറിയുടെ പേരാണ്. എനിക്കറിയേണ്ടത് ശരിയായ ഐ വിറ്റ്നസിന്റെ പേരാണ്. എന്റെ മകനാണ് സത്യം, അവന്റെ പേര് ചുള്ളിക്കൽ വസീം അലി എന്നാണ്. ചുള്ളിക്കൽ വസീം അലി എന്നു മുതലാണ് ഈ കൊന്ത ഇടാൻ തുടങ്ങിയത്. തോമസാറെ കുഴപ്പായെന്നാ തോന്നേ ആ ഡോണിനെ. തോന്നലല്ല, റിയലി ട്രബിൾ ഫോർ ഇറ്റ്. ഹു ഈസ് ദ ഡോൺ? നാളത്തോടെ എന്റെ ലീവ് തീരും, നിന്നോട് ഞാൻ ഒഫീഷ്യലായിട്ട് ചോദിച്ചോളാം. അതിനു മുമ്പ് ആ ചെറുക്കനെ വേഗം തീർക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാകും. പ്രശ്നം ഐ വിറ്റ്നസോ ASPയോ? അങ്ങനെ ചോദിച്ചാൽ അബാജി, എനിക്ക് തോന്നുന്നത് എത്രയും വേഗം ആ ASP ഫിനിഷ് ചെയ്യണം. ASP താമസിക്കുന്ന ഫ്ലാറ്റിന്റെ പേരെന്താ? വെസ്റ്റ് ഗേറ്റ് ടെറസ്. അമീറ, അമീറ, ഖലാസ്. യൂ ഷിറ്റ്. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഈ ഫ്ലാറ്റിൽ വന്നത്? ആദ്യം അത് പറ ടീച്ചറെ. ASP മകൾക്ക് എല്ലാ ബുധനാഴ്ചയും ഞാൻ വയലിൻ ക്ലാസ് എടുക്കാറുണ്ട്.
ഇന്നേക്ക് വരല. ഉനക്ക് ക്ലാസ് എടുക്കുന്നതുക്ക് എങ്കിട്ട് ചൊല്ലിയാച്ച. അപ്പിടിയില്ലേ ഇപ്പിടി. ഗോവണിപ്പടിയിൽ വെച്ച് രണ്ടുപേർ ടീച്ചർ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ താമസം? അതെ. ടീച്ചറെ കണ്ടത് ഇവരെയാണ്? അതെ സർ. എന്നാൽ അല്ലല്ലോ, മോള് വരച്ച ആ വാതുരത്തിൽ ലക്ഷ്മിയുടെ പടങ്ങ് തന്നെ. കൊള്ളാം. ഞാൻ കണ്ടത് ഇവരെയല്ല. എന്നാ ഞാൻ പറയുന്നു, ഇവരെയാണ് ടീച്ചറമ്മ കണ്ടത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും പേര് നിന്റെ അണ്ണാക്കി നിന്ന് വീണ പൊളിച്ച അടുക്കുന്നില്ല ഞാൻ. നഗരമധ്യത്തിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീ കൊല്ലപ്പെട്ട നിലയിൽ, അതായിരിക്കും സോമശേഖരൻ നാളത്തെ ഡ്യൂട്ടി. ടീച്ചറാണെന്നോ ഒറ്റയ്ക്കാണെന്നൊന്നും സോമശേഖരൻ നോക്കില്ല. നമുക്ക് ഭാവിയിൽ ഉപദ്രവം പോലും ഉണ്ടാവുമോ? ഉപദ്രവിച്ച അവളെയും തട്ടും, അത്ര തന്നെ. പിന്നല്ലാവേ. അവരൊരു സില്ലി ബില്ലി, ഒരു മിഡിൽ ഏജ് വുമൺ, ദാറ്റ്സ് ഓൾ. ഒരു നൂലഴയ്ക്ക് സംശയം തോന്നിയ ജാബാ. രണ്ടു ദിവസത്തേക്ക് അമീറയും റൂബിനെയും ക്രൈംബ്രാഞ്ചിന്റെ കണ്ണിപ്പെടാതെ ഒന്ന് മാറ്റി നിർത്തുന്നത് നല്ലതാ. കായലിനക്കരെ ഒരു നല്ല ഇടം ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ ശാന്തിയും സമാധാനവും കിട്ടും എന്റെ മക്കൾക്ക്. ഇവരെ രണ്ടുപേരെയും അവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കണം. സ്ഥലം മനസ്സിലായോടോ? മലയാളത്തുരുത്ത് സെമിനാരി അല്ലേ. അൾത്താരി ആവുമ്പോ കാക്കിയിട്ട ചെകുത്താന്മാർക്ക് ഏറെ മടിക്കും അല്ലടോ സോമശേഖര. അബാജി, ആ താനെന്താടോ ഈ നേരത്ത്? അബാജി, ഈ മിയാം സേറ്റിന് എന്തോ പറയാനുണ്ടെന്ന്. ആ ആ വല്ലാർപാടത്തെ ഗുണ്ടയെ കൊണ്ട് ആകെ പൊറുതി മുട്ടിരിക്കുക. അവൻ കാരണം പോർട്ടലിന്റെ ഒരു കണ്ടെയ്നർ പോലും ഇറക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. എല്ലാം ഒന്ന് അനങ്ങി വന്നതാ. അപ്പോഴാ അവന്റെ ഒരു ആപ്ത. എന്താ അവന്റെ പേര്? വല്ലാർപാടം കുറുതു. അവൻ പഴയ സാത്താന്റെ ദോസ്ത അബാജി. അവനെ പണ്ടേ നമ്മൾ തൂത്തുകുടിയിലേക്ക് നാട് കടത്തിയതാ. ഇപ്പൊ അവിടെ നിന്നവൻ ഇവിടെ കലിപ്പുണ്ടാക്കാൻ തുടങ്ങി. അവനൊരു പെങ്ങളുണ്ട്, ടീച്ചറാ, സാലി. കുറുതു, മക്കൾക്ക് മനസ്സിലായോ? പണ്ട് നിങ്ങളുടെ അപ്പനെ കൊന്നവന്റെ കൂട്ടുകാരനായി കുറുതു മുത്തപ്പ. ചിലപ്പോ ആ സാത്താന്റെ മകൻ ഇവന്റെ കൂടെ വളരുന്നുണ്ടാവും. അത് ഈ കുറുതുവിന്റെ വകക്ക് അറിയാമായിരിക്കും. വിടരുത്. അപ്പാജി, ഇത് ഞങ്ങൾ എക്സ്പോർട്ടേഴ്സിന്റെ ഒരു കൊട്ടേഷനാ. അല്ല, ഇതിപ്പോ എന്റെ കൊട്ടേഷനാ, എന്റെ സ്റ്റീഫന്റെ കൊട്ടേഷൻ. പിടിച്ചോണ്ട് വാ അവന്റെ പെങ്ങളെ. നാളെ നിങ്ങളുടെ ആദ്യത്തെ ജോലി അതായിരിക്കണം.
അതെ, ഈ കാക്കനാടുകളുടെ വഴി ഏതാ? മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായോ? Damn wretched. മോനെ, സോറി പറഞ്ഞിട്ട് പോടാ. ഏത് മരപ്പട്ടിയുടെ മോന്തേടോ ഈ വരച്ചേക്കണേ? സാറേ, ഞാൻ വരത്തി ശരിയാക്കി തരാം. ഛേ, ആ മാർട്ടിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. മോനെ, സ്ഥിരം വരയ്ക്കാൻ വരുന്നവള് കിട്ടിയില്ല. ഇതൊരു ഓൾഡ് കേസാ, മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് പെങ്ങളുടെ ബോധം പോയി.
ഇവൻ ആരുടെ ഗാംഗിൽപ്പെട്ടവനാ? അറിയില്ല. ഫേസ് ക്ലിയർ ആയാലേ അറിയാൻ പറ്റൂ. ആരോ ആരായാലും എനിക്ക് ഇവനെ കിട്ടണം ജീവനോടെ. സെമിനാരിയിലുള്ള റൂബനും അമീറയും ഒന്നും അറിയണ്ട. ആരൊന്നും മനസ്സിലായോ? ഉവബജി, ആ ഫേസിന്റെ സ്കെച്ച് ഒന്ന് കിട്ടിക്കോട്ടെ. ബാബി, ഈ പയ്യൻ ഇവിടെയല്ലേ പഠിക്കുന്നത്? ഇല്ല, ഇങ്ങനെ ഒരാൾ ഇവിടെ പഠിക്കുന്നില്ല. എന്റെ കർത്താവേ, നമ്മൾ ഡോണിനെ അന്വേഷിച്ചാണല്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംബാനിമാരുള്ള മതമേതാ? നമ്മുടെ ക്രിസ്തുമതം. അച്ചോ, വെള്ളം ചേർക്കാൻ മറന്നു. മറന്നതല്ല, മദ്യത്തിലായാലും മതത്തിലായാലും വെള്ളം ചേർക്കുന്നത് ഈ അമ്പാറച്ചന് ഇഷ്ടമല്ല. തൊട്ടുകൂട്ടാനൊന്നും ഇല്ലടാ. കരയൊന്നും ആയിട്ടില്ല. എന്നാ പിന്നെ നാലഞ്ച് പൊട്ടി ഓസ്തയും എടുത്തു വെക്കാറില്ലേ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഡോണിനെ ഓരോ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്നവനാ ആ സക്കറിയ. ഡോണിന്റെ കൈ എങ്ങനെ മുറിഞ്ഞു എന്ന് ചോദിച്ചപ്പോ അവൻ പറയുന്നില്ല. ഗസ്റ്റ് ഹൗസിൽ രണ്ട് തീറ്റപ്പണ്ടാരങ്ങൾ വന്ന് കുടിയേറിയിട്ടുണ്ട്. വിളമ്പി വിളമ്പി മതിയായി. ഹോ, അബ്ബാജി പറഞ്ഞ സെമിനാരിയിൽ മാത്രമല്ല ബിഷപ്പ് ഹൗസിൽ വരെ കയറ്റി താമസിച്ചു. ആഹാ, നിന്റെയൊക്കെ തന്തയുടെ മുതലല്ല പൊട്ടിച്ചു കളയാൻ. അതിന്റെ എം ആർ പി എത്രയാണെന്ന് അറിയോ? 25,000. എന്റെ ഈശോയെ, തൂവിക്കളഞ്ഞല്ലോടാ. നിനക്കില്ലോടാ ചെറുക്ക എത്രയും വില. അവള് ചോദിച്ചത് കേട്ടില്ലടാ, മാച്ച് ബോക്സ് എവിടെയെന്ന്. എന്താടാ കണ്ണും തള്ളി നിൽക്കുന്നേ, തീ എവിടെയെന്ന്. എടുത്തോണ്ട് വാടാ. അച്ചോ, ഞങ്ങൾ ആരും വലിക്കാറില്ല, അതുകൊണ്ട് കുഷിനി നാർക്ക് തീപ്പടി കൊടുക്കാറില്ല. വാചകം അടിക്കാതെ പോയി മാച്ച് ബോക്സ് എടുത്തോണ്ട് വാടാ. കത്തിച്ചാ പോരെ, അതിന് മാച്ച് ബോക്സ് തന്നെ വേണമെന്നില്ലല്ലോ. എന്താണ് നിന്റെ പേര്? ഡോൺ, ഡോൺ ബോസ്കോ. ഏതോ തെമ്മാടിക്കുണ്ടായതാ, അതായത് അഹങ്കാരം. അപ്പൊ നീ ബാസ്റ്റഡ് ആണല്ലേ. സക്രിയ, ആ ചില്ലെല്ലാം പറിക്കൊണ്ട് പോടാ. സക്രിയ വേണ്ട, ഈ തന്തയില്ലാത്തൊന്നു തന്നെ പെറുക്കട്ടെ. കുനിഞ്ഞിരുന്ന് പെറുക്കട. അനുസരിക്കടാ, നമ്മുടെ ഗസ്റ്റുകളുടെ സെർവൻസാ നിങ്ങൾ. ചില്ല് പെറുക്കാൻ. ുത്തിയിരിക്കുമ്പോ വെറും പട്ടിയെ പോലെയുണ്ട് നീ. കുടിക്കടാ പട്ടി. രണ്ടു കാലിൽ നിന്ന് കുറയ്ക്കുന്ന നീയാടാ പട്ടി. ഫാദർ കോഷ്, എന്താ ഇവിടെ? ഇത് കണ്ടില്ല അച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കാലി കഴുകി തുടച്ചാ മാത്രം പോരച്ചോ. ഇവനെ കൊണ്ട് ഈ വെള്ളം കൂടി കുടിപ്പിക്കണം, എങ്കിലേ ഇവന്റെ ഉള്ളിലെ തീ അണയൂ. കുടിക്കടാ. അച്ഛൻ പറഞ്ഞത് ശരിയാ, ഒന്ന് കുടിച്ചു നോക്കടാ. അച്ചോ, ഈ വൈൻ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നവരെ ഡോൺ. ഡോൺ എന്താ തല്ലിയ എങ്കിൽ നന്നായി. അതിനവനെ കൊണ്ട് കാല് കഴുകി വെള്ളം കുടിപ്പിക്കുക. ഡോണേ, ഇവനല്ല നിന്റെ അപ്പൻ അപ്പ കുടിക്കും. കാല് കഴുകി വെള്ളമല്ല, ഇവന്റെയൊക്കെ ആസന കഴുകിയ വെള്ളം. ഇറക്കി വിളച്ചു ഇവരെ ഈ സെമിനാരിയിൽ നിന്ന്. അച്ഛനത് എന്തറിഞ്ഞിട്ടാ അവൻ ഗസ്റ്റിനോട് അപമര്യാദയായിട്ടാ പെരുമാറിയത്? അച്ഛന്റെ ഒക്കെ മര്യാദകൾ ഞങ്ങൾ പാവങ്ങൾക്ക് പോക്കൃത്തരമാണോ അച്ചോ? ശിക്ഷയുടെ കാര്യത്തിൽ അമ്പാറച്ചൻ ഇടപെടണ്ട. ഉവ്വ, പക്ഷേ ഞാൻ ഇടപെടും. ശിക്ഷിച്ചോണ്ട് മാത്രം ഈ ലോകത്തിൽ ആരും നേരെയായിട്ടില്ലച്ചോ. പിന്നെ
ഈ ഊച്ചാളികൾക്ക് ഒരു നേരം പോക്കാകാൻ എന്റെ പിള്ളേരെങ്ങാനും നിർത്തി കുറങ്ങളിപ്പിച്ചാലുണ്ടല്ലോ. എടാ ഡോണെ, പോയി കുരിശു വരച്ചെടുത്ത് ഉറങ്ങണം. നിക്കവിടെ, ആ വെള്ളം എടുത്ത് കുടിക്കണം. യൂദാസ് മനുഷ്യരെ കൊല്ലാറില്ല, കൊല്ലിക്കാറേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് അവനെ കൊന്നു. അവന്റെ ഉള്ളിൽ അവസാനത്തുള്ളി നന്മയായി ഇപ്പൊ കുടിച്ചു തീർത്തത്. ഓ, ഈ പാപത്തിന് താനൊക്കെ കുരിശി കിടന്നാ പോലും മാപ്പ് കിട്ടില്ല. ഓ ഇല്ല, രണ്ടുപേരുടെ പ്രൈസ് ലിസ്റ്റ് ആയിരിക്കും തന്നെ, കൂട്ടർ രണ്ട് ഫോട്ടോയും. എന്തിനാ കാണാനാ? അല്ല, കക്കൂസിൽ ഒട്ടിച്ചു വെക്കാൻ. പേടിച്ചു തൂറാനേ, പിന്നെ മുക്കണ്ടല്ലോ. എടോ, കുരിശിന് കുഷന്ത് പേരിട്ടാലും കുരിശ് കുരിശല്ലാണ്ടാവോ? പേരിക്കണേ വേറെ ഒരെണ്ണം. റെക്ടർ പുണ്യാള അച്ഛനാണ്. ഇതെന്താടാ, ഇത് എങ്ങോട്ടായി രാത്രിയില്? എങ്ങോട്ടെങ്കിലും നഷ്ടപ്പെടാൻ സമ്മതില്ല മാത്രമേ ബാക്കിയുള്ളൂ. ഇക്കണക്കിനാണ് താമസിയാതെ അതും നഷ്ടപ്പെടും. മോളെ ചക്കരെ, പോവണ്ടേടാ നമുക്ക്. ചേട്ടാ വിട്ടോ, ചാരേച്ചി. ആ അതെ, ഈ ലോകത്ത് എന്തിന്റെങ്കിലും ഉടമയാകുന്നത് വരെ എല്ലാരും അടിമകളാ. ഇയാള് വെയിലും കണ്ടിട്ടില്ലല്ലോ, കനല് കണ്ടിട്ടില്ല, കനല് ചവിട്ടി നടന്നിട്ടും ഇല്ലല്ലോ. മോങ്ങ വീട്ടിലേക്ക് പോ, ഇപ്പൊ പോയ സെമിനാരിയുടെ ഗേറ്റ് അടിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എപ്പോഴും ബിഷപ്പിനോട് ആവട്ടെ, ഇന്നലെ രാത്രി ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാ അങ്ങനെയൊക്കെ നടന്നത്. നമ്മുടെ വില്ലിംഗ്ടൺ സായിപ്പ് ഈ ബോട്ടിനിട്ട പേര് മാർട്ടി എന്നായി. ശാരദേ, ഈ ചാലിൽ ഇവരെ മാത്രം എടുത്താ മതി, വേറെ ആരെ എടുക്കണ്ട. അപ്പൊ ബ്രദേഴ്സിന് ഇന്ന് കോളേജിൽ പോകണ്ടേ? ഇന്ന് അവരാരും കോളേജിൽ പോകുന്നില്ല, ഞാൻ അവർക്ക് അവധി കൊടുത്ത്. ഓവർലോഡ് വേണ്ടല്ലോ. എന്റെ ശാരദേ, ഇന്നലെ രാത്രി സെമിനാരിയിൽ ഒരു കശപിച്ച നടന്നു, അതുകൊണ്ട് ഡോണും കൂട്ടുകാരും നിരാകാരത്തിലാ, നിരാശയിലും. വേണ്ടേ, ഡോണിന് ഇന്നലെ രാത്രി കുരിശിലേറ്റില്ലെന്നേ ഉള്ളൂ. നാട് വിടാൻ വരെ ചെക്കൻ പ്ലാൻ ചെയ്ത് കളഞ്ഞു. ഞാൻ അവനെ കർത്താവിനെ ഏൽപ്പിച്ചതാ, ഈ പിശാചുക്കൾ അവനെ നരകത്തിലേക്ക്. ഏതായാലും കോളേജിലേക്കാണെന്ന് തോന്നില്ല. അതെ, ഇനി വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ റോമിലായിരിക്കും. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബേബി അക്കരെ നൊവേനക്ക് പോവായിരിക്കും. നാളെ നിന്റെ കുമ്പസാരം കേട്ടിട്ട് വേണം എനിക്കൊന്ന് കുമ്പസാരിക്കാൻ. നമുക്കിറങ്ങണ്ടേ ടീച്ചർ? വേണ്ട, ഇന്നിനിപ്പൊ ക്ലാസ് എടുക്കാൻ. അവനെ കാണുന്നില്ലല്ലോ മാത്തി. ഡോൺ വരും, ടീച്ചർ കണ്ടോ, ഇരുട്ടുമുറിയിൽ ഒതുങ്ങി പോകേണ്ടവനല്ല അവൻ. മാറ്റിയിട്ടേ. Thank you.
ഹലോ, ഹോളി ഹോട്ട് ബ്ലഡ്, ഇത് ഇന്നലെ നിന്റെ ഹൃദയത്തിൽ നിന്ന് പൊടിഞ്ഞതാണല്ലേ. ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ യെസ്റ്റർഡേ. സോറി ബ്രദർ, ഞങ്ങൾ മടങ്ങുകയാണ്. പിരിയുമ്പോ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ പിരിയാം. തിരിയടാ, തിരിയാൻ നിനക്കെന്താ ഇത്ര മടി? നീ ആരടാ? യേശു ക്രിസ്തു, ക്ഷമ കണ്ടുപിടിച്ചവനാ നീ എന്ന് ഇന്നലെ ആരോ പറയുന്ന കേട്ടു. ആണോ? ഒരിക്കലും ചൂടാകാത്ത കോൾഡ് മൈൻഡ് അപ്പോസ്തലൻ. എന്നാ നിന്നെ ചൂടാക്കിയിട്ടെ ഞാൻ വിടു. You cool blood bastard. Remove your creep bandage. I'm a doctor. Ruba! നിങ്ങളും കോളേജിലേക്ക് പോയിക്കോ, ഞാൻ വന്നോളാം. ഓക്കേടാ. ചേട്ടാ, ഈ വഴിയല്ല. എനിക്ക് ഈ വഴി പോകേണ്ട ഒരാവശ്യമുണ്ട്. അവനെ യാർഡിലേക്ക് കൊണ്ടോ, തല്ലി മേടിച്ചു തുടങ്ങിക്കോ. ഞാനിത് വരുന്നു. ആ പന്നിയെ കിട്ടിയടോ. പെട്ടെന്ന് വണ്ടി എടുത്തു പോനെ. എന്താണ് നിന്റെ പേര്? ഡോൺ. ഡോൺ! Come on.
പേരാണ് ഞാൻ ചോദിച്ചത്. ആര് പറഞ്ഞിട്ടാണ് നീ എന്റെ പെങ്ങളെ തല്ലിയത്? എടാ ചെള്ളു ചക്ക, നീ പത്താം കടത്തിട്ടാ പണിത്, അറിയണോ നിനക്ക്? ഇവനുമായിട്ട് നിനക്ക് എന്താടി ബന്ധം? നിന്റെ ആങ്ങളെയാണോ ഇവന്റെ തന്ത? അതോ ചത്തുപോയി ചെകുത്താനോ? സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാ. ഞങ്ങൾക്ക് ഇവനെ മാത്രം മതി. ഇവനാ പഴയ സാത്താന്റെ മോനല്ലേ? ഉറപ്പാ, ഇവൻ അവന്റെ മകൻ തന്നെ. സാത്താന്റെ വിത്താണിവൻ, അസുരവിത്ത്. കുളിപ്പിക്ക് പെട്രോളിൽ കത്തിച്ചു കളഞ്ഞേക്ക് ഇവനെ. ലോപ്പസേ, ഇന്ന് എന്റെ അബ്ബാജിക്ക് സന്തോഷമാവും. അങ്ങനെ ആണോല്ലോ. റെയിൽവേ പാളത്തിലിട്ട് നിന്റെ അപ്പനെ കൊന്നവന്റെ മകനാ പോയത്. അവന്റെ കൈ കൊണ്ട് നീ ചാകരുത്. എഴുന്നേക്ക് പോലെ. എന്ത് പറ്റി മോനെ? ബോട്ട് വെച്ച് റൂബിനെ ആരോ അടിച്ചിട്ടു. ആര് അറിയില്ല. എന്നാ ഉടനെ അവിടെ എത്തണം. സെമിനാരി സേഫ് ആണെന്ന് വെച്ചാ അബ്ബ അവരെ അങ്ങോട്ട് വിട്ടത്. ബോട്ട് ജെട്ടിയിലോട്ട് നമ്മുടെ പിള്ളേരെ വിടാൻ നോക്ക്. എന്നാ ഉടനെ വിട്ടേക്കാം. അമീറയും ബോട്ടിലിട്ട് അടിച്ചത് ഇവൻ തന്നെയായിരിക്കും. ഈ പന്നി ലോപ്പസ്. ലോപ്പസേ, ലോപ്പസ്, ലോപ്പസേ, ഇയാളത് എങ്ങോട്ട് പോയി? ലോപ്പസേ, ലോപ്പസേ, മോനെ, ആ പന്നിയെ വിടരുത് മോനെ. അവൻ ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് മോനെ. എടാ പന്നി.
നിനക്ക് മാത്രം മതിക്കാനുള്ള ഭൂമിയല്ല ഇതെന്റെ കൂടെ ഭൂമിയാ. എനിക്ക് വേണ്ടി സമാധാനത്തോടെ ജീവിക്കണം. നീ ഓർത്തു വെച്ചോ ഈ ദിവസം. ഇപ്പൊ ഇവിടെ വെച്ച് നിന്റെ ജൂത രക്തം കൊണ്ട് ഞാൻ എന്റെ വിശുദ്ധി കഴുകി കളയ. ഇനി ഡോൺ ബോസ്കോ ഇല്ല, ഡോൺ ഡോൺ മാത്രം. ചാവാൻ തയ്യാറായിരുന്നോടാ ജൂത മോനെ. സമയം ഞാൻ കുറിക്കും. ഇനി എന്റെ കാലം അടയും മണി. ഈ ഒരു ദിവസത്തെ വേണ്ടിയാടാ ഞാൻ ജനിച്ചത്. മെയാ കുൽപ്പ, മെയാ കുൽപ്പ, മെയാ മാക്സിമ കുൽപ്പ. അന്ന് നീ ടീച്ചർ രക്ഷിച്ചതിന് പകരം വീട്ടിയതാണ് ആ പത്താംകുളം. അല്ലാതെ നിന്നോട് അവർക്കെന്താണ് എത്ര വിരോധം? ഇനി നമുക്ക് ആർക്കും ഈ സിറ്റി പഠിക്കാൻ പറ്റില്ല, അതുറപ്പാ. സെമിനാറിന് പുറത്തിറങ്ങണ. എനിക്ക് വേണ്ടി ആരും ഒന്നും അവസാനിപ്പിക്കരുത്. നിങ്ങൾ പോണോ? ഇനി നീ ഒന്നും പറയണ്ട, നീ ഇല്ലാതെ ഞങ്ങൾ അങ്ങോട്ടില്ല. നിന്നെ ഒറ്റക്കിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനടാ? അവർക്ക് എന്നെയാണ് വേണ്ടത്. ചോരക്കറ എന്റെ കയ്യിൽ മാത്രം വരണ്ട മതി. നിങ്ങൾ സെമിനാറിലേക്ക് മടങ്ങിക്കോ. ഞാൻ തെരുവിന്റെ മകനാ, തെരുവിലേക്ക് പോകണ്ടവനാ. എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടുള്ള. ഇതേതാ സ്ഥലം? മോളെ റാബിയ, ആവരുന്നവന്റെ അപ്പനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അറബിക്കടലിന്റെ ഉമ്മയെ നിങ്ങൾക്കറിയില്ല. അന്നും ഇന്നും ഉമ്മയ്ക്ക് ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇവന്റെ അപ്പനായിരുന്നു. ശത്രുവിന്റെ മുഖത്ത് ബ്ലേഡ് കാർക്കിച്ചു തുപ്പുന്ന കൊച്ചിയിലെ ഒരേ ഒരു ഷൈത്താൻ ഞങ്ങളുടെ ദാവീദ്. ഇന്നത്തെ നിങ്ങളുടെ സിക്സ് പാക്ക് ചുള്ളന്മാരുടെ മെട്രോ അല്ല, അന്നത്തെ ഞങ്ങളുടെ കൊച്ചി. കേട്ടോടാ നിക്കോളെ. ഉശിരിന്റെ മസിൽ പെരിപ്പിച്ച് ഉപ്പുറ്റിക്കൊണ്ട് ഭൂമി ഇടിച്ചു പൊളിച്ചു കിടക്കുന്ന ആണുങ്ങളുടെ കൊച്ചി. ആലുവ മുതൽ ഫോർട്ട് കൊച്ചി വരെ, ചിറ്റൂർ മുതൽ ചമ്പക്കുളം വരെ, ഈ വല്ലാർപാടം കുറുതവും അമ്പാറ ഷാജിയും ആസിറ്റും സാത്താനും ഭരിച്ച കൊച്ചി. ഞങ്ങളുടെ പിശാചിന്റെ പുന്നാര മോന ഈ വരുന്നത്. ആസിറ്റും ഞാനും ചെയ്യാൻ മടിച്ചത് അവന്റെ അപ്പൻ ഒറ്റയ്ക്ക് ചെയ്തു. അതാ അവൻ ചെയ്ത ആദ്യത്തെ അവസാനത്തെയും തെറ്റ്. അവനല്ല ഡോൺ, ഇനി നിന്റെയൊക്കെ ബോസ്. സെയിന്റ് ഡോൺ ബോസ്കോ, വെൽക്കം. നിന്നെ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിന്റെ അമ്മ നിന്നെ വിശുദ്ധനാക്കാനാ ഞങ്ങളെയെന്നൊക്കെ അകറ്റി നിന്നെ ആ ദ്വീപിലേക്ക് നാട് കടത്തിയത്. മാലാഖമാർ ഇനിയും പഠിച്ചിട്ടില്ല പുണ്യാളന്മാർ ജനിക്കുന്നതും ജീവിക്കുന്നതും തെരുവിലാണെന്ന്. നീ പുണ്യാളനാവേണ്ടവനല്ല, രാജാവാകേണ്ടവനാ. രാജാക്കന്മാരുടെ രാജാവ് ദാവീദ് ജനിച്ചത് തന്നെ രാജാവാകാൻ വേണ്ടിയാ. രണ്ടു പ്രാവശ്യം നീ എന്റെ പെങ്ങടെ മാനവും ജീവനും രക്ഷിച്ചു. അമ്മയുടെയും പെങ്ങടെയും മാനം കാക്കുന്നവനാടാ ആൺകുട്ടി. നീ ഒരു ഒന്നൊന്നര ആൺകുട്ടിയാ, ഇനി നീ വേണം കളത്തിലിറങ്ങി കളിക്കാൻ. ഇല്ല, ഇവൻ ഡോൺ ആണെങ്കിൽ, ഡോൺ ആവാനാണ് ഇവൻ ഇഷ്ടമെങ്കിൽ ഇനി ഇവനാണ് ഞങ്ങളുടെ ഡോൺ. ഡോണെ മടങ്ങി പോവാനാ പറഞ്ഞത്. ഇനി നീ തിരിച്ച് ഈ കൂട്ടത്തിലേക്ക് വരരുത്. ഞാൻ വന്നതല്ല, എന്നെ വരുത്തിയതാണ്. ആയുധം പഠിപ്പിച്ചതും പക തോന്നിപ്പിച്ചതും എല്ലാം തുടങ്ങി വെച്ചതും അവരാണ്. അവസാനിപ്പിക്കേണ്ടത് അവര് തന്നെയാണ്. ഇനി എന്റെ മുന്നിൽ പള്ളിയില്ല, പട്ടക്കാരില്ല. വിശുദ്ധന്റെ എല്ലാ അലങ്കാരങ്ങളും ഞാൻ ഊരിവെക്കുകയാണ്. ഇനി ഞാൻ ഡോൺ ബോസ്കോ അല്ല,
ഡോൺ ദാവീദാണ്. നല്ല മഴക്കോളുണ്ട് ഏഞ്ചലേ, നീ ഇനി ഡോണിനക്കാത്ത് നിക്കണ്ട, പൊയ്ക്കോ. അതല്ലച്ചോ, എന്റെ മനസ്സ് പറയുന്നു അക്കരെ തെരുവിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ മോൻ ഇത്രയും നേരം. എന്റെ മോൻ ഈ വിളി ഇരുട്ടത്ത് പതുങ്ങി നിന്നല്ല വിളിക്കേണ്ടത്, വെളിച്ചത്ത് നിന്നാ. അതും അവന്റെ മുഖത്ത് നോക്കി. അങ്ങനെ ഒരിക്കലെങ്കിലും നിനക്ക് വിളിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ മകന്റെ കയ്യിൽ ഈ ചോര പൊരുളില്ലായിരുന്നു. ഇപ്പൊ എന്റെ മകൻ, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കർത്താവിന് പോലും വെള്ളത്തെ വീഞ്ഞാക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ, മുലപ്പാലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലേ, കഴിയുകയില്ല. അമ്മ വളർത്തിയത് കൊണ്ടാ കർത്താവും കർത്താവായത്. അറിയോ, ഒരമ്മ പെണ്ണായാ പ്രസവിക്കും, അതൊരു കുറ്റമായി കരുതി സ്വന്തം മകനെ ഉപേക്ഷിക്കുന്ന അമ്മയ്ക്ക് അവനെ ചൊല്ലി വേവലാതിപ്പെടാൻ അവകാശമില്ല. അവൾ ഏത് മാലാകയായാലും ശരി, ഡോണിനെ വളർത്തിയത് ഞാനാ. അവനെ ഞാൻ ഒരു പള്ളിക്കും കൊടുക്കൂല, ഒരു മാലാകയ്ക്കും കൊടുക്കൂല. പക്ഷെ അവനെ ഞാൻ സാത്താന് കൊടുക്കും. ഡോണേ, കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അംബാര ഷാജി വളർത്തിയെടുത്ത അടുത്ത മുടവിത്ത്. ഈ ആസറ്റിന്റെ മകനോട് ടീച്ചർ പറഞ്ഞിരുന്നു നിന്നോടൊന്നും പറയരുതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ആ ജയിലിൽ നിന്ന് ചാടും, അതെനിക്ക് ഉറപ്പായിരുന്നു. അതിന്ന് സംഭവിച്ചു. ഒരു ഗ്യാങ്സ്റ്റർ ആകുമ്പോ നമ്മൾ ഓർത്ത് കരയാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവരുത്. എനിക്കാരുമില്ല, പക്ഷെ നിനക്കതല്ലടാ. ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനുണ്ടെങ്കിൽ അത് തന്റെ മകനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മയില്ലടാ നിനക്ക്. എനിക്ക് അമ്മയില്ല, ഞാൻ അനാഥാലയത്തിലാ വളർന്നത്. ടീച്ചർ എന്റെ ശരീരത്തിന് കാവല് നിന്നു, ആത്മാവിന് കാവല് നിന്ന് എന്റെ അച്ഛനാ. ടീച്ചർ മടങ്ങിക്കോളൂ. കൊച്ചിയിൽ ഒരു പുതിയ കുണ്ട കൂടി ജനിച്ചു. ഇന്ന് ആ കുണ്ടയുടെ മാമോദിസയായിരുന്നു. തലതൊട്ടപ്പൻ വല്ലാർപാടം കൊടുത്തു. കമ്പനിക്ക് വേണ്ട ഇൻഫർമേഷൻസ് റാബിയും ബെറോണിക്കയും കൊണ്ടുവരും. ഒറ്റ ലോട്ടറിയും വാതുവെപ്പിന്റെയും ചാർജിനി മുകളിന്. വല്ലാർപാടത്ത് കയറുന്ന ഓരോ കണ്ടെയ്നർ ലോറിയിൽ നിന്നും 1000 രൂപ വീതം പിരിക്കേണ്ടത് നിക്കോളാണ്. കമ്പനിക്ക് വരുന്ന കൊട്ടേഷനുകളുടെ കാര്യം ഇനി ഡോൺ നോക്കും. നിങ്ങളെല്ലാവരെ നോക്കി ഞാനങ്ങ് തൂത്തുക്കുടിയിലുണ്ടാവും. അരീച ഇക്ബാൽ, കൽക്കത്ത ഫ്ലൈറ്റിൽ നാളെ എത്തുമല്ലേ? സെറ്റേ, ബാക്കി ഡീറ്റെയിൽസ്. ഗോവക്കാരൻ അരീച ഇക്ബാൽ, 10-ാം കളത്തിന്റെ ഡ്രഗ് സപ്ലയർ, ആരോണിന്റെ വലങ്കൈ. ഇവനെ തീർത്താൽ കളത്തിന്റെ ഖജനാവ് കൂട്ടും. ഇവനിപ്പോ കൊച്ചിയിലുണ്ട്. ഒരേ സമയം 2 പിസ്റ്റൾ അരയിൽ സൂക്ഷിക്കുന്നവനാ. എപ്പോഴും മെറ്റൽ സെൻസർ കയ്യിലുണ്ടാവും. കത്തിയും തോക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ബുദ്ധിയാവണം നിന്റെ ആയുധം. നിന്നെ കൊണ്ടത് സാധിച്ചാൽ ഈ കുറുതു നിന്നെ കൊച്ചിയിലെ ഡോണാക്കും. പറ്റുമോ? എങ്കിൽ ചെല്ല്. പറഞ്ഞതുപോലെ സ്റ്റഫ് ചെയ്യാൻ എത്തിച്ചേരാം, ബട്ട് ഐ വാണ്ട് ദ ക്യാഷ് ഇൻ അഡ്വാൻസ്. ക്യാഷ് എവിടെ എത്തിക്കണമെന്ന് ഞാൻ അറിയിക്കാം. ഓക്കെ, ബൈ അരുൺ. Yeah.
വിജയങ്ങൾ മാത്രം കണ്ടവൻ കൊച്ചിയിൽ കെട്ടുറപ്പുള്ള ഒരു പുതിയ കമ്പനി തുടങ്ങാനായിരുന്നു എന്റെ നിയോഗം. ഡി കമ്പനി, ഡോൺ കമ്പനി. അവന്റെ തന്തയെ പോലെ എന്റെ മുന്നിൽ എന്നോട് എതിർത്ത് നിൽക്കണം. ഇക്ബാൽ അരീശയുടെ മർഡറിന് ശേഷം ഗോവയിലുള്ളവർക്ക് പോലും നമ്മളെ വിശ്വാസമില്ല. ഇനി പോണ്ടിച്ചേരിയിലെ സായിപ്പ് നമുക്ക് ചരക്ക് അയക്കില്ലെന്ന്. അവര് ഡി കമ്പനിയുമായി ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, അവന്റെ ഓരോ ചുവടും നമ്മൾ അനുവദിച്ചു കൊടുത്ത ഹയസിന്റെ പുറത്താണ്. ആ സേട്ടും ലോപ്പസും പറയുന്നത് ഞാൻ ആ ഡോണിനെ വളർത്തിയതെന്ന്. അവർക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെ തോന്നുന്നത്. അന്ന് ഞാൻ നിന്റെ അനിയനെ അനിയത്തിയും സെമിനാരിയിലേക്ക് വിട്ടത് ഓർക്കുന്നുണ്ടോ? അവനെ സെമിനാരിയിലിട്ട് അവന്റെ അമ്മയും ചത്തുപോയ അവന്റെ അപ്പന്റെ കൂട്ടുകാരും ചേർന്ന് വളർത്തിയെടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു. അവന്റെ എല്ലുകൾ മൂത്തോന്നറിയാനാ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിട്ടത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ അവനെ ഡോണാക്കി. ഞാൻ അനുവദിച്ചു കൊടുക്കുന്ന ആയസേ അവനുള്ളൂ. ഞാൻ ഖലാസ് പറയുന്നത് വരെ. എന്റെ ഡോണിന് അവിടെ സുഖമാണോടാ? ആ കൊറേ ദിവസമായല്ലോ ഞാൻ അവിടെ കണ്ടിട്ട്, അതുകൊണ്ടാ. ചാവുകുറിയുടെ നറുക്ക് വീണത് തനിക്കാണോ? അച്ഛൻകുട്ടിയെ ഡോണാക്കിയത് താനല്ലേ? ഈ തല വെട്ടിയെടുത്ത് ഒരു വെള്ളിപ്പാത്രത്തിലാക്കി മോന്റെ മുമ്പിലേക്ക് വെച്ചുകൊടുക്കാനാ എന്റെ അപ്പയുടെ കൽപ്പന. ഖലാസ്.
അച്ഛനെയും നാട്ടിൽ നിന്ന് പോകണം. കാരണം ഈ ലോകത്ത് ഡോണിന് ഒരേ ഒരു അവകാശ ഉടമയുള്ളൂ, അത് അച്ഛനാണെന്ന് എന്റെ ശത്രുവിന് അറിയാം. എടാ, അതിന് എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലടാ. എനിക്ക് കുഴപ്പമുണ്ട്. ഓ, എന്നാ പിന്നെ ഞാൻ പോയിക്കോളാം. ഈ നാട് തണ്ടിക്ക് പോകാനാണോ ഇവിടെ സ്ഥലമില്ലാത്ത? ഞാൻ നിനക്കൊരു ഭാരം ആവില്ല. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ഈ പിഴയെ പറ്റി എങ്ങാനും ആരോടെങ്കിലും കുമ്പസാരിച്ചോ? ഇല്ല ഡോണേ, കർത്താവിനോട് പോലും ഞാൻ കുമ്പസാരിക്കില്ല. ഒന്നും കുറിച്ച് മുത്തപ്പനാണോ സത്യം? ഇവരാണ് മേപ്പിൾ പ്രോപ്പർട്ടീസിന്റെ തട്ടിപ്പിന് ഇരയായവർ. കോടതി ഇവരുടെ അപ്പീൽ തള്ളി. ഇനി ഇവരുടെ ഏക ആശ്രയം നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരാൾക്കും ഈ ഒരു ഗതി വരരുത് മോനെ. ജീവിതത്തിൽ സിഗരറ്റ് പോലും വലിക്കാതെ ഞങ്ങൾ സ്വരുക്കൂട്ടിയ പണമാ ആ ഫ്ളാറ്റുകാർ കൊടുത്തത്. ഇപ്പൊ ഫ്ളാറ്റും ഇല്ല, പണവും ഇല്ല. അവന്മാര് മുങ്ങി. മുങ്ങിയിട്ടൊന്നുമില്ല, അവന്മാരി നാട്ടിൽ തന്നെയുണ്ട്. ഞങ്ങൾ വേർപ്പൊഴുകി പണിയെടുത്ത കാശ് കൊണ്ടാ അവനും ഭാര്യയും മക്കളും കാറും ബംഗ്ലാവും ഒക്കെ വാങ്ങി സുഖിക്കുന്നത്. അതിന് കാവൽ നിൽക്കാൻ പോലീസും പത്താംഗളും. കൊല്ലണം അവനെയൊക്കെ. മണ്ണിനെ കീറിമുറിച്ച് തലമുതിർന്ന തലമുറയെ വേദനിപ്പിക്കുന്ന ഒരു അഗ്രിമെന്റും ഡി കമ്പനി സഹിക്കില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം. ഹേമന്ത് അഡ്വക്കേറ്റ് അനന്തരാമന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ആളറിയാതിരിക്കാൻ ഓട്ടോയിലാണ് പോകുന്നത്. ഓക്കെ. എന്റെ BMW ആലുവയിൽ വരും. എല്ലാരും പേടിക്കണ്ട, ആർക്കൊരു സംശയം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് നിന്നോട് അത്യാവശ്യമുള്ള ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ജെട്ടിയിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാം. എന്തു പറ്റിയടാ, കാര്യം പറ.
നിങ്ങളെന്താ ക്ലാസ് പോതെ? ഞങ്ങൾക്ക് കൊച്ചിയിൽ കാലൂത്താൻ പറ്റുന്നില്ല. മൂന്നാഴ്ചയായി ക്ലാസ്സിൽ പോയിട്ട്. ഞങ്ങളെ പോളിടെക്നിക്ക് കേറി അവര് തല്ലിടണേ. ആര്? പത്താം കളത്തിലെ ഡാനി. വെറണിക്ക അവനെ സ്കച്ചി. അവരെ തല്ലിയത് ആരോൺ പറഞ്ഞിട്ടാ? ആരോണിന്റെ വാലാട്ടിക്ക് തട്ടാനുള്ള അല്ലടാ എന്റെ കൂട്ടുകാർ. ഇനി അവരുടെ കൺവെട്ടത്ത് നീ ചെല്ലരുത്. ഇനി നിന്റെ ജീവിതം ആരോണിന്റെ ഗുദാമിലെ ഇരുട്ടിലാണ്. ഈ കൊച്ചിയിൽ നിന്നെ ഇനി കണ്ടുപോരുത്. മെസ്സേജ് വർത്താങ്കണം അല്ലട ഡി കമ്പനി. ആനന്ദും ജോണും ഞങ്ങളുടെ കൂട്ടുകാരല്ല, കൂടെ പറപ്പുകളാ. അവരെ തൊട്ട സ്പീഡ് ബോട്ട് വരുന്നു. അത് നമ്മുടെ ഡോണിന്റെ ബോട്ടാ. അസീമ, അവരോട് ഇനി ധൈര്യമായിട്ട് പോളിടെക്നിക്കിൽ പോയി കാണാൻ പറ. കോൾഡ് ബ്ലഡഡ് സ്കെച്ചുകൾ ഒന്നല്ല, പത്തല്ല, നൂറ് കണക്കിന്. ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ആരുടെയൊക്കെ ക്രൂരതകൾക്ക് ഇരകളായി തീർന്നവർക്ക് വേണ്ടി, അവരുടെ തുറന്നു പറയാൻ പറ്റാത്ത സങ്കടങ്ങൾക്ക് വേണ്ടി, പുറത്തു പറയാൻ പറ്റാത്ത പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തെരുവിലിറങ്ങി. ഭയ്യ, ഇത് തെരേസ തോമസ്. ഇവരുടെ ഫയൽ ഞാൻ സ്റ്റഡി ചെയ്ത. ആ പന്നി അടിച്ച് ഐ സി കയറേണ്ട സമയം കഴിഞ്ഞു. ഒന്നുകിൽ ഞാനും വീൽ ചെയർ കഴിയുന്ന എന്റെ മകന് ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ അവൻ മരിക്കണം. എം ഡി ജതിൻ പല്ലൻ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഇൻഫ്രാ സൊല്യൂഷൻ. എം ഡി ആണെങ്കിലും ഇവരുടെ മകന്റെ പ്രായമുള്ളു അവന്. അതുകൊണ്ട് അവൻ വിളിച്ചപ്പോഴേക്ക് അവന്റെ ഫ്ളാറ്റിലേക്ക് ഫയലും കൊണ്ടുപോയതും അവൻ കൊടുത്ത ജ്യൂസ് വാങ്ങി കുടിച്ചതും. മകന്റെ പേരെന്താ? ഡോൺ, ഡോൺ തോമസ്. മോനെ, അവനൊരു വേട്ടക്കാരന്. മോനുണ്ടല്ലോ ഒരു അമ്മ. അവന്റെ അടുത്ത ഇര ചിലപ്പോ. ഡോൺ തോമസിന്റെ അമ്മ പോയിക്കൊള്ളൂ, ഇതിന്റെ സൊല്യൂഷൻ ഞാൻ കണ്ടോളാം. അമ്മയുടെ സങ്കടം ഞാൻ പരിഹരിക്കാം, പക്ഷെ അതിന് ഈ പണം ഞാൻ വാങ്ങി. അമ്മ ധൈര്യപ്പിക്കൊള്ളൂ. മെസ്സേ, ചേച്ചിന്റെ ഫ്ളാറ്റിലേക്ക് വരാം, നമുക്ക് ഫ്ളാറ്റിലിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ചേച്ചിക്ക് എന്നെ വിശ്വാസമല്ലേ? ജിതിൻപള്ളം ബോൾഗാട്ടി പാലസിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സുഭദ്രയാണോ എന്റെ ഇന്നത്തെ അത്താഴം? ഓക്കെ അച്ഛൻ, പറഞ്ഞു പോലെ. അയ്യാ, ജിത്തിനെ അച്ഛൻ സ്കെച്ച് ചെയ്ത് കഴിക്കും. അസീം,
പ്ലീസ്, നിങ്ങളുമായിട്ട് എനിക്ക് ഒരു ഡീലും ഇല്ല. പറ, ഇത് ആരുടെ കൊട്ടേഷനാ? ആരായാലും അവർ തന്നതിനേക്കാൾ കൂടുതൽ പണം ഞാൻ തരാം. ബിലീവ് മീ, എന്നെ വെറുതെ വിട് പ്ലീസ്. ഇനി നീ ശബ്ദിക്കരുത്. അമ്മമാരുടെ വാർദ്ധക്യം കാണുമ്പോഴും പുളകം തോന്നുന്ന നിനക്ക് ഒരമ്മയുടെ മകൻ തന്ന കൊട്ടേഷനാ ഭായത്. മകന്റെ പേര് ഡോൺ തോമസ്, അമ്മയുടെ പേര് തെരേസ തോമസ്, എന്റെ പേര് ഡോൺ, ഡോൺ ദാവീദ്. ടീച്ചറെ, മാർട്ടി വന്നില്ലേ? ബോട്ടിനി വരില്ല, ഉച്ചക്ക് സി സി കാര് വന്ന് കൊണ്ടുപോയി. എന്നാ ഇനി രണ്ടാനച്ച മാർട്ടി ചേച്ചി വീട്ടിൽ നിന്ന് ഇറക്കി വിടും, ഉറപ്പാണ്. നമുക്കത് ഡോണോട് പറയാം. അവൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ജോണേ, വിളിക്കടാ അവന്. വേണ്ട ജോണേ, ബോട്ട് കൊണ്ടുപോയത് പത്താംകുളമാ, അവനത് അറിയണ്ട. നമ്മുടെ മാർട്ടിയുടെ ബോട്ട് പത്താംകുളം റാഞ്ചി കൊണ്ടുപോയി. ഉടനെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഡോണെ അവള് വഴിയാതാരോ കൂടാ. എന്നിട്ട് മാർട്ടി എവിടെ ഉണ്ട് ഇപ്പൊ? അത് ഞങ്ങൾക്ക് അറിയില്ല. ഇത് മാർട്ടിയുടെ കീയാണ്, സി സി ഞാൻ സെറ്റിൽ ചെയ്തു. കഴിഞ്ഞ വർഷം വരെ ഇതൊരു ബാറായിരുന്നു, സോളമൻസ് വിനിയാർഡ്. പണ്ട് ഇതായിരുന്നു എൻ്റെ അപ്പൻ്റെ ഇടത്താവളം. ലൈസൻസ് ക്യാൻസലായപ്പോൾ സോളമൻ ചേട്ടൻ ബാറ് നിർത്തി. കാട് പിടിച്ചു കിടന്ന ഈ കെട്ടിടം ഞാൻ വാങ്ങി. ഇതിപ്പോൾ ഡോണിൻ്റെ മുന്തിരിത്തോപ്പ. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ താമസിക്കും, നിന്നെ ഇവിടെ നിന്ന് ആരും അട്ടിറക്കില്ല. മാർട്ടി ഇനി ജീവിക്കേണ്ടത് കടങ്ങളുടെ ലോകത്തല്ല, ഈ നിറങ്ങളുടെ ലോകത്താണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ അതിന്റെ പലിശയും കൂട്ടിച്ചേർത്ത് വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവനാ ഞാൻ.
എനിക്കല്ല, തനിക്ക് സമ്മതമാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ആലോചിക്കും. പത്താം കളത്തിനെതിരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആരാ ഇൻഫോർമർ? സേ സോമശേഖരന്റെ മകൾ അമ്മു. സ്വന്തം അമ്മ സൂയിസൈഡ് ചെയ്തത് അച്ഛന്റെ ടോർച്ചറും സഹിക്കാൻ പറ്റാത്തോണ്ടാണെന്നാ അവൾ വിശ്വസിക്കുന്നത്. അച്ഛനോട് അവൾക്ക് തീരാത്ത പകയാ. ഭയ്യ, ഇടുക്കി ഗോൾഡ് സോമശേഖരൻ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെന്നാണ് അമ്മു പറയുന്നത്. പത്താംകുളത്തിന് ഞങ്ങളെയും പിണക്കിയിട്ട് മാലാകക്കുഞ്ഞിന് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? എന്റെ ആത്മകലം മുളകിലേക്ക് സമ്മതിക്കും. അമ്മു സോമശേഖർ. ഇതെന്താണെന്നറിയോ? ഇടുക്കി ഗോൾഡ് അല്ല, പുകയുന്ന സ്വർണം. Give me a fact, please, please. തരാം. അബ്ബയോട് അച്ഛൻ ഫോണിൽ എന്താ പറഞ്ഞത്? അത് അച്ഛനെ എല്ലാം മുളോറ്റുന്നത് അമ്മയുടെ കൊലയാളിയാണ്. കഴിഞ്ഞ കച്ചകളുമായി ഞാൻ നാളെ മലയിറങ്ങും. ചാനലുകാരെ സൂക്ഷിക്കണം. അച്ഛൻ അങ്ങനെയാ പറഞ്ഞത്. സോമശേഖരൻ, മേഹുൽ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ചാനലുകാരെ സൂക്ഷിക്കണം. ഡോണേ, അന്ന് നീ അനുഭവിച്ച തൊണ്ടൻ മുളകിന്റെ നീറ്റൽ അവനും അനുഭവിക്കണം. വെറുതെ വിടരുത് സോമശേഖരൻ. വന്നിക്ക് പാലും വെള്ളത്തിൽ പണി കൊടുക്കും. നീ എന്താ ഇവിടെ? ആരടാ നീ? കുട്ടിക്കാലത്ത് നമ്മുടെ ബ്ലാക്ക് ഇന്നോവ നിന്ന് കത്തുന്നു. വണ്ടിക്കകത്ത് സോമശേഖരൻ സാറിന്റെ ശവശരീരം കത്തിക്കരിഞ്ഞ് കിടപ്പുണ്ട്. ആരാടാ ചെയ്തത്? അറിയില്ല, ഒരുപക്ഷെ അത് അവനായിരിക്കും. ഭയ്യ,
എന്ത് പറ്റി? സെമിനാരി ബോട്ട് ചട്ടിയിലിട്ട് നമ്മുടെ ആനന്ദനും ജോണിനും വെട്ടിക്കും. പകരത്തിന് പകരം ഒരു ജീവന് പകരം ഒരു കല്ലറയ്ക്ക് പകരം രണ്ട് ജീവൻ. രണ്ട് കല്ലറകൾ തുറന്നു പത്താംകുളം. ഭൂമിയിലെ അഹങ്കാരികൾ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയമറിയുകയില്ല. മെസ്സി വണ്ടി ഇറക്കടാ. ജോണിന്റെ ആനന്ദിന്റെ വീട്ടിൽ ഒരു കാര്യത്തിന് കുറവുണ്ടാവരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നടത്തണം. റൂബനും ഗ്യാങ്ങും ഹോട്ടൽ ഡ്രീംസിൽ ആഘോഷം തുടങ്ങി. ഭയ്യ റൂബൻ നമ്മളെ ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ക്ഷമയോളം വലിയ ആയുധം വേറെ ഇല്ല ലോകത്ത്. ശത്രുവിന്റെ മുഖത്ത് നോക്കി ക്ഷമിച്ചു എന്ന് നുണ പറയാൻ ഡോണിനാവില്ല. അതെന്റെ ചോരയുടെ ഗുണമല്ല, തന്റെ ചോരയിൽ പറ്റി അഴുക്ക. ക്ഷമിക്കാത്തവൻ ഒന്നും നേടിയിട്ടില്ല ഈ ലോകത്തില്. ദൈവത്തിന്റെ ശിക്ഷ എന്നൊരു ചെറിയ തെറ്റ് ചെയ്ത ആദാമിനോട് ദൈവം പോലും പൊറുത്തിട്ടില്ല. ഏത് ദൈവത്തെയാണ് മനുഷ്യൻ മാതൃകയാക്കേണ്ടത്? കോപിക്കുമ്പോൾ ശപിക്കുന്ന ദൈവങ്ങളെ, അതോ ആരാധിക്കാത്തവരെയൊക്കെ പാപികളെന്ന് വിധിക്കുന്ന ദൈവത്തെയോ? ദൈവത്തിന്റെ പേര് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ മാർട്ടി. ഇപ്പോ എന്റെ മുന്നിൽ എനിക്ക് വേണ്ടി മണ്ണിലേക്ക് മടങ്ങിയ എന്റെ രണ്ട് കൂട്ടുകാർ മാത്രം, എന്റെ ആനന്ദും ജോണും. കോപ്പിലെ ഡോണായാലും ശരി, ദാ ഇങ്ങനെ ഇടവഴിയിലിട്ട് നടുക്കും ഈ റൂബൻ. എവിടാ നിന്റെ ഗ്യാങ്? ഇന്ന് എല്ലാത്തിന്റെ ശവപ്പെട്ടിയില് ഈ റൂബൻ ആണിയടിക്കും. എന്നെയും കാത്ത് നീ ഇടവഴിയിൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ സ്കെച്ചുകൾ, എന്റെ കണക്കുകൾ തെറ്റില്ല. ഇത് ഞാൻ നിനക്ക് ചൊല്ലുന്ന ഒപ്പീസ. മേയാ കുൽപ, മേയാ കുൽപ, മേയാ മാക്സിമ കുൽപ.
പെരുന്താനിയനെ ചേരിലെ ചെളിക്കുണ്ടിട്ട് ആ പാങ്ങി തുളയിട്ടത്. വടിക്കത്തിക്ക് നട്ടല്ലിട്ട് അവൻ കൊത്തിയത്. എടുത്തി അടരുത്. ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മളല്ല അബ്ബാജി പറയും. അതുവരെ ആരും ഒന്നിനും എടുത്ത് ചാടി പുറപ്പെടരുത്. പ്ലീസ് കോംപ്രമൈസ്. ഡി കമ്പനിക്ക് ഡി കമ്പനിയുടെ വഴി, പത്താംകളത്തിന് ഇനി പത്താംകളത്തിന്റെ വഴി. ഇല്ല ബാജി, ആ പന്നീനോട് കോംപ്രമൈസ് ചെയ്തതിനേക്കാൾ നല്ലത് ആരോൺ മരിക്കുന്നതാണ്. അബ്ബാജി, രൂപനെ മരിച്ചിട്ടു, ഞങ്ങളൊക്കെ ഈ ഭൂമിയിൽ തന്നെയുണ്ട്, ഈ കൊച്ചി. അബ്ബാജി, we know what to do. പൊന്നു മക്കളെ പോകല്ലേ, അബ്ബാജി പറയുന്നത് കേൾക്ക്. പ്ലീസ് സേട്ടെ, പത്താംകളത്തിന്റെ അവസാന വാക്ക് ഇപ്പോഴും ഞാൻ തന്നെയാണ്. അതെ അബ്ബാജി, ഞങ്ങൾക്ക് അതിൽ യാതൊരു സംശയവുമില്ല. പോകുന്നവരൊക്കെ പോട്ടെ, മരണം വരെ ഞങ്ങളുണ്ട് കൂടെ. സേട്ടെ, ഡോണുമായി ഞാൻ സംസാരിച്ചോളാം. അതിനുള്ള സ്ഥലവും സമയവും താൻ തീരുമാനിച്ചോ. ഉവബാജി. കോംപ്രമൈസ്? നോ കോംപ്രമൈസ്. കൈ കിട്ടുന്ന നേരെ അയാളുടെ നെഞ്ചുകുത്തി തുളയ്ക്കണം. അതാണ് ഡി കമ്പനിയുടെ ആവശ്യം. എന്നാലും അയാൾ ചാവില്ല നിക്കോൾ. ഇനി എന്താ ചാവാൻ, ചത്ത പോലെ ആയില്ലേ. റാബിയ, ഇവര് വന്നത് യുദ്ധത്തിനല്ല, സമാധാനത്തിനാ. ഡോൺ പറയുന്നിടത്ത് അബ്ബാജി എത്തിക്കോളൂ, ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്കറിയില്ല ഞങ്ങളെ ഭയ്യയെ, എന്റെ ഡോണിനെ. മെസ്സി പറഞ്ഞാൽ ഡോൺ കേൾക്കും, അനുസരിക്കും. ഷുവർ, സമയവും സ്ഥലവും മെസ്സി അറിയിച്ചാൽ മതി. അബ്ബാജി നിർബന്ധിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് അബ്ബാജി അവിടെ ചെല്ലണം. അതാണ് അവന്റെ ഡിമാൻഡ്. മെസ്സി, എനിക്ക് പകരം നീ പോയാ മതി. നീ പറയുന്നത് ഞാൻ പറയുന്ന പോലെ. ഡോണിനോട് ഞാൻ പറഞ്ഞു സമ്മതിച്ചിട്ടുണ്ട്. ഒരു സിറ്റിങ്ങിന് ഡോൺ തയ്യാറാണ് സെട്ടെ. പക്ഷേ ചതിക്കാനാണ് പ്ലാനെങ്കിൽ സ്ഥലം ഡോൺ ഫിക്സ് ചെയ്യും. അബ്ബയും കൊണ്ട് കാറിൽ കയറിയതിന് ശേഷം സേട്ടനെ വിളിച്ചു വരണം. ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡോണിന്റെ കാറ് കിടപ്പുണ്ട് അപ്പച്ചി. പുഴക്കരയിൽ ഡോൺ കാത്തു നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അത് വേണോ? അത് മതി. ശത്രുവിന്റെ ശക്തി നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞാൽ പിന്നെ അവനെ ഭയപ്പെടരുത്. ഞാൻ സംസാരിച്ചോളാം. അബ്ബാജി സൂക്ഷിക്കണേ, ഇരുട്ട. ഡോൺ, ഡോൺ ബോസ്കോ, നീ ഒരു ആൺകുട്ടിയാ, സമ്മതിച്ചു. ജീവിതം കൊണ്ട് യുദ്ധം ചെയ്തവരാ എന്റെ മകനും നിന്റെ അച്ഛനും ഈ ഞാനും. അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. അതിന്റെ നഷ്ടവും വേദനയും നീയും കുറെ അനുഭവിച്ചു. നമുക്കെല്ലാം ഇവിടെ വച്ച് അവസാനിപ്പിക്കാം. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ തിരിച്ചു പോവാം, ഇസ്രയേലിലേക്ക്. നീ എടുത്തോ ഈ പട്ടണം. ജൂതന്റെ വാക്ക് വാക്കാണ്, നിനക്ക് വിശ്വസിക്കാം. നിക്കോൾ, യെസ്, മെസ്സി എവിടെ? ഇന്നലെ പോയതാണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല ഭയ്യ. അവനിപ്പോഴും ഔട്ട് ഓഫ് റേഞ്ച് തന്നെയാണല്ലേ? അതെ.
അവന് നീയാണ് അപ്പ. അവൻ നമ്മളെ തോൽപ്പിച്ചോട്ടെ, പക്ഷെ നമ്മളെ നശിപ്പിക്കാൻ നീ സമ്മതിക്കരുത്. ഡോൺ തന്നെയാണ് നമ്മുടെ അബ്ബാജിയെ കൊന്നത്. ഡാനിയോട് മെസ്സി എല്ലാം പറഞ്ഞിട്ടുണ്ട്. മെസ്സി കള്ളം പറയില്ല. നീ അവനോട് ക്ഷമിക്കരുത്. ഞാൻ വിളിച്ചാ പോലും കേൾക്കാത്തത്ര ദൂരത്തായി നീ അല്ലേ? നിനക്കറിയാം മെസ്സി എന്താ സംഭവിച്ചതെന്ന്, നിനക്ക് മാത്രമേ അറിയൂ. പറയടാ, അബ്ബയെ കൊന്നതാരാ? ഭയ്യാ, ആര് കൊന്നാലും ചത്ത നമ്മുടെ ശത്രുവാ, പത്താംകളത്തിന്റെ തലവൻ. ഡി കമ്പനിയെ സംബന്ധിച്ച് ആ ജൂതക്ലവൻ ചാവേണ്ടവനാ അല്ലേ? അങ്ങനെയല്ലേ സാത്താന്റെ മകൻ ടോണനും ആസിഡിന്റെ മകൻ മെസ്സിക്കും. പക്ഷെ എല്ലാത്തിനും ഒരു നേരും നിറയുണ്ട് മെസ്സി. നമ്മളൊരു കോംപ്രമൈസിനാ വിളിച്ചത്. ആ രക്തക്കറ എന്റെ കൈകളിൽ വേണ്ട, നിന്റെയും. സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാനാണെന്ന പ്രമാണം. പക്ഷെ ആ പരട്ടക്കിളവൻ നിർഭാഗ്യവാനായിപ്പോയി. അതിന് നമ്മളെന്തിനാ? ചരിത്രത്തിൽ ചതീൻ എന്ന പേര് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പറയടാ, ആരുടെ കൈകളാ അബ്ബയെ കൊന്നത്? അതെ, നീ ഇവിടെ? തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. അവന്റെ കാൽ കീഴിൽ സകലതും അടിയറവ് പറയാൻ അബ്ബ തീരുമാനിച്ചപ്പോൾ ഉടമ്പടി കരാർ എന്താണെന്ന് ഞാൻ അറിയണ്ടേ? കേട്ടു, എല്ലാം ഞാൻ കേട്ടു. ഉൾഭയം തട്ടിയാൽ പിന്നെ ഏത് കടൽ കിഴവനും ശവമാണ്, ശവമാണ് നിങ്ങൾ. ആരോ താനൊന്നും കണ്ടിട്ടില്ല, കണ്ണടച്ചേക്ക് സേട്ടെ. ഗാംഗിൽ അപ്പനെന്നോ മകനെന്നോ ഇല്ല. ഇനി മെസ്സി ഡി കമ്പനിയിലില്ല, പത്താം കളത്തില. പുതിയ പുതിയ കമ്പാനിയൻഷിപ്പ് ആരോൺ എന്നും ഹരമാണ്. ഡോണിനേക്കാൾ വലിയ ഡോൺ. പക്ഷേ കൊച്ചു ഡോണിന്റെ അന്ത്യം എഴുതേണ്ടത് നീയാണ്, ഓർത്തോ. ലോകം നാളെ അറിയേണ്ടത് ഡോണാണ് അബ്ബയെ കൊന്നത്, ഞാനല്ല. സേട്ടുവിനെ കൊന്നതും ഞാനും നീയുമല്ലാതെ ഈ രഹസ്യം വേറെ ആരും അറിയാൻ പാടില്ല. നിനക്കതിന്റെ ഗുണമുണ്ടാവും. ഇത് ആരോണിന്റെ വാക്കാ. ആരോൺ അത് ചെയ്തത്, ഞാനല്ല. എന്തായാലും ഇതോടെ പത്താംകളത്തിന്റെ കളി കഴിഞ്ഞു. ഇല്ല വെറോണിക്ക, കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത ഊഴം ആരോണിന്റേതാണ്. അബ്ബയെ കൊന്നത് ഞാനാണെന്ന് ജനത്തെ കൊണ്ടവൻ വിശ്വസിപ്പിച്ചു. അബ്ബയ്ക്ക് വേണ്ടി അബ്ബയെ കൊന്ന ഡോണിനെതിരെ അവൻ കളി തുടങ്ങി. കൊല്ലണം, അവന്റെ കൂട്ടത്തിൽ ഒരെണ്ണത്തിനെയും ബാക്കി വെക്കരുത്. സെമിനാരിയിൽ അവൻ ഒരു കൂട്ടുകാരൻ കൂടി ബാക്കിയുണ്ടല്ലേ, സംഘത്തിലെ പൊടിയൻ. സഖറിയ സാമുവൽ, നമ്മളെ പേടിച്ച് അവനെ ബാംഗ്ലൂരിലുള്ള ഒരു സെമിനാരിലേക്ക് മാറ്റാൻ പോവുക അവൻ്റെ അമ്മ. അവൻ ബോട്ട് ചെട്ടിയിൽ നാളെ എന്തായാലും എത്തും. അവിടെ വെച്ച് അവനെ. മോനെ, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഡോൺ വന്നില്ലേന്നല്ലേ ഞാൻ അമ്മച്ചോട് ചോദിച്ചത്. വരും, ഡോൺ ആലുവ സ്റ്റേഷനിൽ വരും. ഇവിടെ വന്നാൽ അവന്മാരെ ശ്രദ്ധിക്കും. നിന്റെ യാത്ര മുടങ്ങരുത്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോയിൽ പോവാം, അതാകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. ഞാനും വരാം. ഓട്ടോയുടെ പേര് വേളാങ്കണ്ണി. മാർട്ടി അടക്കം മൂന്നെണ്ണം കയറിയിട്ടുണ്ട്. ഓക്കേ. അമീറ, ഓട്ടോയിൽ സക്രിയ മാത്രമല്ല മാർട്ടി കൂടി കയറിയിട്ടുണ്ട്, അവന്റെ പെണ്ണ്. രണ്ടും അവന് പ്രിയപ്പെട്ടവരാ.
വിളിച്ച് ഡോണിനോട് പറ. അവൻ അറിയട്ടെ മാർട്ടിയും സക്രിയും കയറിയ ഓട്ടോയ്ക്ക് പിന്നിൽ അവരെ കൊല്ലാൻ പത്താംകളത്തിലെ വനേസ പുറപ്പെട്ടിട്ടുണ്ടെന്ന്. സക്രിയും മാർട്ടിയും കയറിയ ഓട്ടോയെ ആരോണിന്റെ പെങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. മാർട്ടിയെ വിളിക്ക്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഡോണേ, വനേസ കയറിയ ഓട്ടോയുടെ പേര് വിളങ്ങണ്ടി, തേവര കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരേ റൂട്ടിൽ ഒരേ പേരിൽ രണ്ട് ഓട്ടോകൾ, രണ്ട് വേളാങ്കണ്ണികൾ. വണ്ടിക്ക് വട്ടം വെച്ച് വാളെടുത്ത് പൊള്ളയ്ക്ക്. കത്തി കയറ്റിലല്ലേ അവന്റെ സ്റ്റൈൽ. അവൻ കുത്തട്ടെ അവന്റെ പെണ്ണിനെ, അവന്റെ കൂട്ടുകാരനെ അവന്റെ കൈകൊണ്ട് തന്നെ. പെണ്ണ് ചത്താൽ അവന് മറ്റൊരു പെണ്ണ്, അതല്ല അമ്മ. ഡോണിന്റെ അമ്മയെ റോഡിലിറക്കാൻ എനിക്കൊരു ഫോൺ കോളെ വേണ്ടി വന്നുള്ളൂ. ടീച്ചറെ, ഡോണിനെ കൊല്ലാൻ ഓട്ടോയിൽ വനേസ പുറപ്പെട്ടു. ഡോണെ, കുത്തുകൊണ്ട് ഏഞ്ചലിനാണെങ്കിലും മരിച്ച നീയാണ്. ഇപ്പൊ എന്റെ കയ്യിൽ അവന്റെ രക്തമുണ്ട്.
ആരോണിന്റെ ജീവനെടുത്ത പാപക്കറ, അവൻ തന്നെ അറേഞ്ച് ചെയ്ത മുഖാമുഖം, അല്ല അവൻ ചോദിച്ചു മരിച്ച മരണം. ഇപ്പൊ സ്കോർ ചെയ്ത് നിൽക്കുന്ന ഞാനാ, ഇനി കോംപ്രമൈസ് ആവാം. മെസ്സിയോട് പറ, ആരോൺ പറയുന്നിടത്ത് ഡോൺ വരണം ഒറ്റയ്ക്ക്. എനിക്ക് അവനെ ഒറ്റയ്ക്ക് കിട്ടണം. നമ്മൾ പറയുന്നിടത്തേക്ക് ഡോണിനെ മെസ്സി കൊണ്ടുവരും. സ്ഥലം പറഞ്ഞാൽ മതി. രണ്ട് കൂട്ടുകാർ, രണ്ട് ഡെഡ് ബോഡികൾ കുഴിച്ചിടാനുള്ള സ്ഥലം വേണം. ഡോണും മെസ്സിയും. മെറ്റൽ ബോക്സ് അങ്ങോട്ട് വരാൻ പറ. ഡോൺ അവിടെ വരും. ഓക്കെ, അവന്റെ ജാഗുർ ഗേറ്റ് കടന്നു അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? ഗുഡ് ജോബ് മെസ്സി. വെൽക്കം ഡോൺ, അല്ല കൊച്ചിയിലെ ഹോളിഡോൺ. അതേടാ, ആം എ മാറ്റസൺ. അമ്മയെ കൊന്നവൻ എവിടെയാണ് നിന്റെ ബോസ്? എന്നെ മഹാഭാവിയാക്കിയ മൃഗം. പത്തങ്കളത്തിന്റെ വാഴ്ച ഞാൻ അവസാനിപ്പിക്കും. അതിനു മുമ്പ് നീ കേട്ടോ, കളത്തിലേക്ക്, നിന്റെ അടുത്തേക്ക് ഞാൻ വിട്ട സ്പൈ ആയിരുന്നു മെസ്സി. നിന്റെ ശരീരത്തിൽ ഒഴുകുന്ന അശുദ്ധ രക്തം മുഴുവൻ വീണാലും അതെന്റെ അമ്മയുടെ ഹൃദയരക്തത്തിന് പകരാവില്ലടാ. ഇനിയിത് നിന്റെ കയ്യിലിരുന്നാ മതി. ഡി കമ്പനിയുടെ മുഴുവൻ ആസ്തിയും ഇനി നീ നോക്കി നടത്തിയാ മതി. നീയാണ് പുതിയ ഡോൺ. ഡോണ്, എനിക്ക് പോണം. ആസ്പത്രിയിലെ മരണക്കിടക്കിൽ വെച്ച് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ഇനിയുള്ള കാലം ഞാൻ അമ്മയുടെ മകനായി ജീവിച്ചോളാം എന്ന് അതെനിക്ക് നിറവേറ്റുന്നു.
അംബാനീസയും അമീറയും വേഷം മാറി ഒരു ഡീലിനിറങ്ങിയിട്ടുണ്ട്. Out of the breath, I've got you in my hole.